അടങ്ങളെ നിരപ്പാക്കുമെന്ന് പറഞ്ഞു അങ്ങയുടെ സാന്നിധ്യം ഈ ആരാധനയുടെ നടുവിൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവ മക്കളുടെ മേലിലേക്കും ദൈവ സാന്നിധ്യം ഒരളവിന് മേളിലേക്ക് വർദ്ധിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഉടപര മന 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 കിടക്ക, ശംഭര മന 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 കിടക്ക, സംഭര കർത്താവേ. ഫേസ്ബുക്കിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ മക്കളും ഈ മീറ്റിംഗ് മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കണം. അവരുടെ ജീവിതത്തിനകത്ത് ദൈവ പ്രവർത്തികൾ സംഭവിക്കണം. മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അടുക്കുകയാണ്. മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അടുക്കുകയാണ്. മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അടുക്കുകയാണ്. എല്ലാവരും കരമുയർത്തി പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കൾ. ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, വഴിയില്ല, മുമ്പിൽ ഒരു വാതിലില്ല എന്ന് പറയുന്നവർ മിണ്ടാതെ ഇരിക്കരുത്. നിങ്ങൾ ആരാധിക്കുക. ആരാധിക്കുന്ന ഇടത്താണ് വഴി തുറക്കാൻ പോകുന്നത്. ആരാധിക്കുന്ന ഇടത്താണ് ശത്രുവിന്റെ പ്രാണികളെ ദൈവം മറിച്ചു കളയുന്നത്. ഓ, സ്തുതിക്കുന്നവർ ഒരുമിച്ച് സ്തുതിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ, കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ നടുവിൽ വളരെ അനുഗ്രഹമായിരുന്നു ആരാധന. ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം, ഇന്നത്തെ ആരാധനയിൽ കർത്താവിന്റെ ദാസനെ അതിശക്തമായി ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഈ സമയത്ത് കർത്താവിന്റെ ദാസനോട് ചോർന്നുകൊണ്ട്, അറിയാം, രഞ്ജിത്ത് അബ്രഹാം ഡൽഹി അറിയാം, ചോർന്നുകൊണ്ട് കർത്താവിന്റെ ദാസനോട് ചോർന്നുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് കടന്നു വരാം. തുടർന്ന് രഞ്ജിത്ത് പാസ്റ്റർ ഞങ്ങളെ ആരാധനയിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. കൃപാവിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സായം സന്ധ്യയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കൾക്കും, പ്രത്യേകാൽ വില്ലപ്പെട്ട ബിഷപ്പ് പാസ്റ്റർ റോയ് ഹെൻറി അവർകൾ, മറ്റെല്ലാ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ സ്തുതി മരുനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാരംഭമായി പ്രാർത്ഥിച്ചതായ പ്രിയ ദേവദാസൻ, മറ്റ് എല്ലാ ദൈവദാസനും, അനീഷ് ദൈവദാസൻ, എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു. 586-ാമത്തെ മീറ്റിംഗിലും ഒരു പ്രാവശ്യങ്ങളോട് നിങ്ങളുടെ മുൻപിൽ ആമേൻ വരുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം ഇടയാക്കി തീർത്ത വലിയ സ്നേഹത്തിനായി കരുതലിനായ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധൻ പറഞ്ഞതുപോലെ നാം ഒരുമിച്ച് പാടി ആരാധിക്കുമ്പോൾ വലിയ വിടുതൽ നമ്മുടെ മേലുണ്ട്. യഹോശഫാത്തിന് നേരെ യുദ്ധത്തിന് 3 മഹാശക്തികൾ ഒരുമിച്ച് അണിനിരന്നപ്പോൾ അവർ ചെയ്തത് ആമൻ പാടി സ്തുതിച്ചു. പാട്ടുകാരെ വരുത്തി പാടി സ്തുതിച്ചപ്പോൾ ആമൻ അവർക്ക് വിരോധമായി വന്ന ആമൻ ശക്തികൾ തോറ്റുപോയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുമ്പോൾ നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കെതിരെ, നന്മകൾക്കെതിരെ, നമ്മുടെ ശുശ്രൂഷകൾക്കെതിരെ, ഹല്ലേലൂയ, നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെതിരെ ശത്രുവായൻ ആമൻ ഉയർത്തിവിടുന്ന സകല ശക്തികളെയും തോറ്റുപോകത്തക്ക നിലയിൽ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ മേലേക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ചായിരിക്കാം. ചേർന്ന് പാടി കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താമല്ലോ. ഉലകമെല്ലാം മറക്കുതയ്യാ, ഉണർവയെല്ലാം എനിക്കുതയ്യാ, ഉലകമെല്ലാം മറക്കുതയ്യാ, ഉണർവയെല്ലാം എനിക്കുതയ്യാ, ഉന്നാമം തുതിക്കയിലേ യേശയ്യാ, ഉന്നൻപരുസിക്കയിലേ ോട് കലന്ത് എന്നുയിര.
Hallelujah.
നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ആരിലും മതിയായവർ നമ്മുടെ മധ്യേ ഉണ്ട്. ഇന്ന് രാത്രിയിൽ ആരിലും മതിയായവർ നമ്മുടെ ക്ഷീണങ്ങളെ മാറ്റുന്ന, നമ്മുടെ വേദനകളെ മാറ്റുന്ന, നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം കൽപ്പിക്കുന്ന, നമ്മുടെ നീറുന്ന വിഷയങ്ങൾക്ക് ആശ്വാസം പകരുന്ന, നമ്മുടെ മുറിവേറ്റ ഹൃദയങ്ങൾക്ക് ഓ സുഗന്ധ തൈലവുമായി ഓ ഹല്ലേലൂയ ആരിലും മതിയായവർ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ഉണ്ട് ഉണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ അത്ഭുത കരം ഞാൻ ഇന്ന് രാത്രിയിൽ കാണും. ഹല്ലേലൂയ യോബ് പറഞ്ഞതുപോലെ അന്യനല്ല ഞാൻ സ്വന്തം കണ്ണ് കാണുവാൻ ഇടയായിത്തീരും. സ്തോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ നിശ്ചയമായി അവിടെ അനുഗ്രഹിക്കണമേ. അവന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തിയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തോ. അവൻ വചനം അയച്ച് സൗഖ്യമാക്കുമെന്ന് വചന ദൂരപരിധികളില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ദൂരപരിധികളില്ല. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഇന്ന് രാത്രി ദൈവം നമ്മുടെ മേൽ അയക്കുവാനായി സ്തോത്രം. ആ ദൈവത്തിൽ നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കാമോ? നമുക്ക് മറ്റൊരു ഗാനം കൂടി കരങ്ങളെ തട്ടിപ്പാടി നമ്മളെ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ചേർന്ന് പറഞ്ഞേ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഇന്ന് രാത്രിയിൽ നമ്മുടെ മേൽ വീണ്ടും അഭിഷേകം പകരുന്നതായ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. പുതുശക്തിയാൽ നിറയ്ക്കുന്നവൻ നമ്മുടെ മധ്യേ ഉണ്ട്. അന്ധകാരത്തിന്റെ ശക്തികളിലെ ജയിക്കുവാണ്ടക്കവണ് ദൈവകൃപ ഇന്ന് രാത്രിയിൽ കൂടെ പ്രാപിച്ച് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികൾ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി
Yeah.
രാത്രി ദൈവകരങ്ങളിലേക്ക് ഒരുമിച്ച് സമർപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. അഭിഷേകം നഗർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ അക്രുപയാ. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. തണുപ്പ് നിമിത്തം ആമെ തീ കായ്ഞ്ഞുകൊണ്ടിരുന്നതായ ബർബർമാരോട് ഒരുമിച്ച് ഈ കായുവാണ്ടൊക്കെ വണ്ണം പൗലോസും വിറക് കൊള്ളിയിൽ നിന്ന് ഒന്നെടുത്തപ്പോൾ അതിനകത്തുനിന്ന് അണലിച്ചാടുവാനിടയായി തീർന്നു. അത് ആമെ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്ത് വീഴുവാനിടയായി തീർന്നു. രാത്രിയിൽ അഭിഷേകം നിന്റെ മേലുണ്ടോ? റാക്കേമേനോ ശാന്തുനോ റോബൽ പ്രൗഢി വിരികടകസിയാം ദ്വര. ഹല്ലേലൂയ. നിന്റെ മേലെ ഒരു ശുശ്രൂഷയുണ്ടോ? ഹല്ലേലൂയ. നിന്റെ മേലെ ആത്മ വിളിയുണ്ടോ? നിന്നെ കൊത്തി പരിക്കേൽപ്പിക്കുവാനൊക്കെ വേണം പിശാച് തന്ത്രങ്ങൾ ഒരുക്കുവാനെടുത്തിന്. പക്ഷേ ആമെ നിന്റെ മേൽ കത്തിപ്പടരുന്ന ഒരു ആത്മാവിന് അഭിഷേകമുണ്ട്. നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. കൊത്തുവാൻ പത്തി വിടർത്തി എത്ര ശക്തികൾ നിന്റെ നേരെ ഓടി വന്നാല് നിന്റെ മേലുള്ള അഭിഷേകത്തിന് തീ അതിനെ ദഹിപ്പിക്കും. രാത്രിയിൽ വിശ്വസിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ റാമാതന വശം. നിർത്തുവാൻ കഴിയാത്ത തലത്തിൽ, ദൂരപരിധികളില്ല, നിർത്തുവാൻ കഴിയാത്ത തലത്തിൽ ഒരാത്മസാന്നിധ്യം പകരുകയാണ്. ഇന്ന് രാത്രിയിൽ ഫേസ്ബുക്കിൽ കൂടി യൂട്യൂബിൽ കൂടി ഞങ്ങളെ വീക്ഷിക്കുന്നതായ ബഹുമാന്യരായ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ സൂം മീറ്റിംഗിലായിരിക്കുന്ന ദൈവമക്കളെ, ഒരുമിച്ച് സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. കാൽവറിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. പങ്കപ്പാടുകൾ സഹിച്ച്, വേദനകൾ സഹിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ പ്രാണനാഥൻ, ആ സ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് ആർക്കും അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ദൈവമക്കളെ, റാത്തുൽ ഖമേരി ഹഷാം തുനോ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനം വളരേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനം എന്ന് പാടിയെ വളരെ വളരേണമേ ഞാനോ കുറയേണമേത്തിൽ ഞാൻ ദരിദ്രനായിടിലും നിൻ സ്നേഹമതി എനിക്കാശ്വാസമാ ഇവ സ്നേഹം ഒന്ന് എന്നാത്മാവിനാ സമ്പന്നനാക്കിയല്ലോ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനം വളരേണമേ ഞാനോ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ സ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ മാനപാത്രവും സമർപ്പണത്തോടെ ഒരുമിച്ച്
സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനം വളരെ നമേ ഞാനോ കുറയേ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനം വളരെ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേ ഞാനോ കുറയേണമേ രാത്രിയിൽ യേശുവിന്റെ കരങ്ങളിലേക്ക് ഒരുമിച്ച് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിലപ്പെട്ട അഭിഷുദ്ധന ദൈവം ഇന്ന് രാത്രിയിൽ ശക്തമായി നമ്മുടെ മുൻപിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ആമൻ. അധികാരത്തോടെ ദൈവത്തിന്റെ വചനം വിളംബരം ചെയ്യുമ്പോൾ ഇന്ന് രാത്രിയിൽ വെളിപ്പെടേണ്ട വിടുതലുകൾ ശത്രു തടയാതെ വണ്ണം വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. അൻപുള്ള ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി തിരുമുൻപിലേക്ക് ഞങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം സ്വർഗം കിടയാക്കി തീർത്ത എല്ലാ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ ബലപ്പെടുത്തണമേ, അങ്ങനെ അഭിഷിക്തന ദൈവം ശക്തമായി അവിടെ ഉപയോഗിക്കണമേ. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഈ 586-ാമത്തെ മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിൽ കാലവും മറക്കാൻ കഴിയാത്ത ഒരു പുത്തൻ അനുഭവത്തിലേക്ക് എന്റെ ദൈവം കരം പിടിച്ചുയർത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. ഹല്ലേലൂയ. വിവിധ തലത്ത് ഭാരത്തോടെ ഇരിക്കുന്നവരെ ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃപയിലോടൊന്ന് മറയ്ക്കും, അധികാരത്തോടെ അഭിഷേകത്തിനെ ബലപ്പെടുത്തുക. വന്നു ചേർന്നിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഇന്ന് വരുവാനുള്ള ഒരു വേഗതയും കൊണ്ടുവരുന്നതിനായി സ്തോത്രം. വലിയ ദൈവ സാന്നിധ്യങ്ങളുടെ മേൽ വെളിപ്പെട്ടു നിൽക്കുന്നതിനായി സ്തോത്രം. ഇരുട്ടിന്റെ ശക്തിയിൽ അടിയപ്പെടുന്നതിനായി സ്തോത്രം. കൃപയിൽ ഞങ്ങൾ എല്ലാവരെയും മറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ചേർന്ന് പറയാം ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. അവസരം നന്ന ബഹുമാനായ ദൈവദാസന്മാരോട് ഒരു പ്രാവശ്യം കൂടി നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. അമേൻ. നമുക്ക് ഒരുമിച്ച് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഥാവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കാം. കഥാവേ ഹരി, കഥാവേ രഞ്ജിത് ദാസിനെ കുടുംബമായിട്ട് ദൈവം ആ പട്ടണത്തിൽ മാനിക്കണം. ദൈവത്തിന്റെ കരം തന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നപ്പ തന്നെ മാനിക്കാൻ പോകുകയാണ് കർത്താവ്. കുടുംബപരമായിട്ട് എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ കരം കൂടെ നിൽക്കുകയാണ്. ഞങ്ങൾ സഭയായിട്ട് ഈ രാത്രി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് കർത്താവ്. പേരിനെ വലുതാക്കണമേ, പേര് പോലെ തന്നെ അബ്രഹാമിന്റെ അനുഗ്രഹം തന്നെ മുകളിലേക്ക് വെളിപ്പെടണമേ അപ്പ. കരുതലുകൾ കാണേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിപ്പം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു അപ്പ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. ദിവാസനെ ഞങ്ങൾ സഭയായിട്ട് നന്ദി പറയുന്നു. കർത്താവ് മാനിക്കട്ടെ. ആമേൻ, 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 ആമേൻ. എങ്കിൽ തുടർന്ന് മുമ്പോട്ടുള്ള സെഷൻ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. വേഗത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. അവിടുത്തെ ആത്മാവ് ഹല്ലേലൂയ ഞങ്ങളുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. എന്റെ ദാസൻ രഞ്ജിത് കർത്താവിന്റെ ദാസനോട് അനുഗ്രഹിക്കപ്പെട്ടതായ ഞാൻ ശുശ്രൂഷ ഞങ്ങൾ അനുഭവിപ്പാൻ കൃപ ചെയ്തതിനാൽ നന്ദിയോടെ ദാസനെ കുടുംബമായി പിന്നെയും ശക്തമായി ശക്തമായി കർത്താവിന് വേണ്ടി ഹല്ലേലൂയ പാടുവാൻ അനേകരെ ക്രിസ്തുവിൽ ആദായപ്പെടുത്തുവാൻ പിന്നെ സഹായിക്കുന്നതിനായി നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവെ. റോ എൻട്രി പാസ്റ്ററായി കർത്താവെ ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം എന്റെ ദാസനെ പരിപാലിച്ച് ശുശ്രൂഷ കുടുംബമായി നടത്തുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ 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 വാഴ്ത്തുന്നു കർത്താവെ. എല്ലാ ദൈവദാസന്മാർക്ക് അനിൽ പാസ്റ്ററായ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവേ സ്വന്തം എല്ലാ ദൈവദാസന്മാരെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പിന്നെ രാമോദനാച്ചു ഇന്ന് വചന ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. വചനത്തിന്റെ വാതിലുകളെ തുറക്കണമേ കർത്താവെ. ബലവാര ഭൗഷന്തരേരികൽക്കമനവരവ നിന്നാ ഞാൻ പടക്കൂടത്തിന് നേരെ കടന്നു ചെല്ലും. എന്റെ ദൈവത്താൽ മതിൽ ചാടി കടക്കും കർത്താവ്. എല്ലാ പ്രതിസന്ധങ്ങളെയും കർത്താവ് മഹല്ലിൽ മറികടക്കുന്ന ഒരു ദൈവിക കൃപ, ദൈവിക അഭിഷേകം, ദൈവിക ശക്തി ഞങ്ങളുടെ മേൽ പകരുന്നതിനായ സ്തോത്രം. ഇന്ന് വചനത്തിലൂടെ കർത്താവിന്റെ ദാസനോട് സംസാരിക്കുന്നതിനായ സ്തോത്രം. ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിപ്പാൻ ഏൽപ്പിച്ചു തരുന്ന കർത്താവ്, എന്റെ ദാസനിൽ പകർന്നിരിക്കുന്ന അഭിഷേകം
ജ്വലിച്ചു വരുവാനിടയാക്കണം, കൃപകൾ ജ്വലിച്ചു വരുവാനിടയാക്കണമേ, ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാൻ ദൈവ പ്രവൃത്തി. ഹല്ലേലൂയ, ആമേൻ, 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 ഹല്ലേലൂയ. ചെയ്തന നന്ദിയോടെ നന്ദിയോടെ വാഴ്ത്തു. ഓർമാന ഹത്വരിയ ലവൽക്ക മനബലബലവ ആമേൻ. കർത്താവിന്റെ ആത്മാവ് ഹല്ലേലൂയ ഹമേ ഹല്ലേലൂയ. ഞങ്ങളെ ഓരോരുത്തരെയും വിലപ്പെടുത്തനായ സ്തോത്രം. തകർന്നുറങ്ങിയ ഹൃദയത്തെ നിരസിക്കാത്ത ദൈവമേ, ഹല്ലേലൂയ. ആരെങ്കിലും തകർന്നുറങ്ങിയും ഹല്ലേലൂയ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് ഹല്ലേലൂയ റഖനാജകൽഖമാ റവൽഖമനവലവ ആശ്വസിപ്പിക്കണമേ, കുറവുകളെ കെട്ടണമേ കർത്താവേ. ഓറാമന ഹത്തിര ജകൽഖമനവലവ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന കർത്താവേ, ഹല്ലേലൂയ. പല വിഷയങ്ങൾക്ക് ചോദ്യമായി നിൽക്കുമ്പോൾ അപരാജകൽഖമനവലവ ഉത്തരം തരുന്ന ദൈവമേ ഇന്ന് ഹല്ലേലൂയ ശുശ്രൂഷയുടെ അനേക ചോദ്യങ്ങൾക്ക് മറുപടി പിതാവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം പിതാവിനിരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അമേൻ, അമേൻ. ജോജി പാസ്സായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ പ്രാരംഭത്തിൽ തന്നെ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ ദൈവമക്കളോടും പ്രത്യേകമായിട്ട് ഒപ്പിക്കുന്ന ഈ വെള്ളിയാഴ്ച നമ്മുടെ നിലമ്പൂരിലെ അല്ലെ മീറ്റിംഗ് നടക്കുകയാണ്, മലപ്പുറം നിലമ്പൂർ. ഹല്ലേലൂയ. അതിനകത്ത് ഒരാളെയും കൂടെ നിങ്ങൾക്ക് ക്ഷണിക്കാൻ പറ്റുന്നവർ, മീഡിയ മാർഗത്തിൽ യൂട്യൂബിലൊക്കെ ശ്രദ്ധിക്കുന്നവർ, ഹല്ലേലൂയ, നിങ്ങൾ പ്രത്യേകമായിട്ട് അതിന് തയ്യാറാകണമെന്ന് ഉറപ്പിക്കുന്നു. കർത്താവ് ഒരു വലിയ ഉണർവ് ആ പട്ടണത്തിൽ അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ സൗഖ്യങ്ങൾ കർത്താവ് അയക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഓരോ ദൈവമക്കളും അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് ദൈവം നമ്മെ നടത്തി വിധകൾക്കായിട്ട് നമ്മൾ നന്ദി പറയാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ 586-ാമത്തെ ദിവസം നിൽക്കുമ്പോൾ നിന്നതല്ല ദൈവം നടത്തിയതും നിർത്തിയതുമായ വിധങ്ങൾക്കായിട്ട് ആ കരമുയർത്തി പിടിച്ച് ഒരിക്കൽ കൂടെ ഒന്ന് നന്ദി പറയാൻ പറ്റുന്നവർ, കഥാവേ അങ്ങയുടെ കരമാണ് പകർച്ചവ്യാധിയിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം, ഞങ്ങളെ കരുതിയതിനായി സ്തോത്രം, അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നപ്പ, കഥാവിന്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ പറയുന്നു, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10:32 പറയുന്നു, മനുഷ്യന്റെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്നായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഹല്ലേലൂയ. അപ്പം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആ കരമുയർത്തി പിടിച്ച കർത്താവിന് നന്ദി പറയാം, നന്ദി പറയാം. ദൈവീയത് ആരും മ്യൂട്ട് ഓണാക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കഴിയുന്ന എല്ലാവരും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മീഡിയ മാർഗത്തിലെല്ലാം ശ്രദ്ധിക്കുന്ന, ഫേസ്ബുക്കിലും യൂട്യൂബിലെല്ലാം ശ്രദ്ധിക്കുന്നവർക്ക് ഈ സൂമിനകത്തേക്ക് കടന്നു വരാം. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നത് ദൈവം, ഹല്ലേലൂയ, അനേകരെ വിടുവിക്കാൻ പോവുകയാണ്. ഇതുവരെയും തുറക്കാത്ത വാതിൽ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ വ്യക്തമായ ദൈവശബ്ദത്തിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. സാക്ഷ്യത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. ഒന്നോ രണ്ടോ പേർക്ക് വേഗത്തിൽ സാക്ഷ്യത്തിലേക്ക്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സാമ്പത്തികമായ ചില വിഷയങ്ങൾ തടസ്സമുണ്ടായിരുന്നു, അതിനായിട്ട് ദേവദാസനും സഭയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസത്തെ എറണാകുളം മീറ്റിങ്ങിന് ദേവദാസൻ വ്യക്തമായിട്ട് ആലോചന പറഞ്ഞു, ചൊവ്വാഴ്ച 3:30 ആകുമ്പോഴത്തേന് തടസ്സങ്ങൾ മാറും, നന്മകൾ വെളിപ്പെടുമെന്ന് ആലോചന പറഞ്ഞു. അതുപോലെ തന്നെ ഏകദേശം ആ സമയത്ത് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയും അതിനുള്ള തടസ്സങ്ങൾ മാറി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസനും സഭയ്ക്കും വേണ്ടിയുള്ള എല്ലാ നന്ദി രേഖപ്പെടുത്തിയ സമയത്ത്. അമേൻ. കർത്താവിന്റെ ദാസന് ഹല്ലേലൂയ. അത്ഭുതകരമായി ഒരു വിടുതല അയച്ചതിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ പ്രവർത്തിക്കായി നന്ദി. വേഗത്തിൽ അബീബർ സാക്ഷ്യത്തിലേക്ക് വന്നാൽ. അമേൻ, അമേൻ. സ്തോത്രം, സ്തോത്രം. വീഡിയോ ഓഫ് ചെയ്തിട്ട് പറയാം. അനീഷ് ബ്രദർ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സ്തോത്രം, സ്തോത്രം. ആ, ഇപ്പൊ പറഞ്ഞാണ്. എന്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാന് ഒരാഴ്ച മുമ്പ് ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തുവിട്ടുണ്ടായിരുന്നു. അല്പം സീരിയസ് ആയിരുന്നു. എനിക്ക് അതിന്റെ പല സിംപ്റ്റംസും ശരീരത്തിൽ കാണുന്നുണ്ടായിരുന്നു.
പക്ഷേ ഞാൻ ഈ കാര്യം അനീഷ് ബ്രദറിന്റെ അടുത്തും റോയ് പാസ്റ്റർ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുടുംബടക്കം ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. റിസൾട്ട് നെഗറ്റീവായി മാറുവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബ്രദർ പറഞ്ഞു, പാസ്റ്ററും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് റിസൾട്ട് നെഗറ്റീവ് ആണ്, നീ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു. വിശ്വസിച്ച് ഞാൻ പോയി. ഇന്നലെ ഞാൻ എനിക്ക് ആ റിസൾട്ട് കിട്ടി, നെഗറ്റീവ് റിസൾട്ടായി. കർത്താവ് വലിയൊരു അത്ഭുതമായിരുന്നു ചെയ്തത്. തുടർന്നും സഭയുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നുണ്ട്. പല കാര്യങ്ങളുണ്ട്, കർത്താവ് മാനിക്കും നടത്തും എന്നുള്ള ഉറപ്പ് വിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ എന്റെ സാക്ഷ്യത്തെ ഇവിടെ അറിയിച്ചു കൊള്ളുന്നു. അമേൻ, അമേൻ, സ്തോത്രം. അത്ഭുതകരമായ സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് സകലതും ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ രാത്രിയും ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ദൈവപ്രവൃത്തിക്ക് ഭയങ്കരമായി ഭയങ്കരമായ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. ഒരാൾക്കും കൂടെ വേഗത്തിൽ സാക്ഷ്യത്തിലേക്ക് വരാം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചത്തെ എറണാകുളത്തിലെ മീറ്റിങ്ങിന് വരുമ്പോ വെള്ളിയാഴ്ച മോന് നല്ല പനിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പനി ആയതുകൊണ്ട് എനിക്ക് എന്തായാലും മീറ്റിങ്ങിന് കടന്നു ചെല്ലാൻ പറ്റില്ലെന്ന് ഒത്തിരി ഭാരപ്പെട്ടു. രാത്രി എന്തായാലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, ഒന്നര വരെ പ്രാർത്ഥിച്ചു. മോനെ പോയി തൊടുമ്പോ നല്ല തീവ് ഒള്ളുന്ന പോലെ പനിയായിരുന്നു. പിന്നെയും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. രാവിലെ എണീക്കുമ്പോൾ പനിയോ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ എണീക്കണം, എന്നാൽ മാത്രമേ എനിക്ക് മീറ്റിങ്ങിന് സമാധാനത്തോടെ കടന്നു പോകാൻ പറ്റത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു. രാവിലെ എണീറ്റപ്പോ പനിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അവനിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മീറ്റിങ്ങിന് കടന്നു വരാൻ പറ്റിയത്. ദൈവ അത്ഭുതം ചെയ്തു. അതുപോലെ ഞാൻ കഴിഞ്ഞ മാസത്തെ മീറ്റിംഗിൽ വന്നപ്പോൾ പാസ്റ്ററിനോട് ഞാൻ നേരിട്ട് വന്നൊരു പ്രാർത്ഥന വിഷയം പറഞ്ഞിരുന്നു, വാഹനത്തിന്റെ ലോൺ അടയ്ക്കുന്ന കാര്യത്തിൽ. അത് ഈ മാസം 10-ാം തീയതി വരെ അവരൊന്ന് നീട്ടി തന്നായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് പൈസ അടച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വാഹനം കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പാസ്റ്ററിന് മെസ്സേജ് അയച്ചിരുന്നു ഇന്നലെ. ഇന്നിപ്പോ അതിന്റെ പൈസ 9 ലോണാണ് അടയ്ക്കാനുണ്ടായിരുന്നത്. അതിന്റെ 6 ലോൺ കൊണ്ടുപോയി ഞാൻ അടച്ചിട്ട് വന്നു. അതും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പ്രാർത്ഥിച്ച ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ആമേൻ. കർത്താവ് ഞങ്ങളുടെ നടുവിൽ ചെയ്യുന്ന ഓരോ നന്മകൾക്കുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. കഴിയുന്ന എല്ലാവരും ഹല്ലേലൂയ. ഇന്നത്തെ ഈ ദിവസം ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ ദൈവ മക്കളും ഹല്ലേലൂയ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഹല്ലേലൂയ, ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ ചലിക്കണമെന്ന് ഉറപ്പിക്കുകയാണ്. കർത്താവിന്റെ വലിയ കരം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഈ രാത്രിയിൽ വ്യക്തമായ ദൈവശബ്ദത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഹല്ലേലൂയ. അതുകൊണ്ട് മീഡിയ മാർഗത്തിലൊക്കെ ശ്രദ്ധിക്കുന്നവർ പ്രാർത്ഥനയോട് ഹല്ലേലൂയ. ഞാൻ ഒത്തിരി വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ പഠിക്കുകയും പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, 2016 തുടങ്ങി എൻ്റെ ജീവിതത്തിനകത്ത് വഴി തുറന്ന ഹല്ലേലൂയ, 2016 അറിയ ഞാനും എൻ്റെ കുടുംബവും എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുന്നു എന്ന ഒരു സമയത്ത് അറിയ ഞാൻ വ്യക്തമായിട്ട് ഒരു ദൈവശബ്ദം എൻ്റെ റൂമിനകത്ത് കേട്ടു. ഹല്ലേലൂയ, ശത്രു കാണാത്ത ഒരു വഴി ഞാൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് ഇന്ന് രാത്രിയും. ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ അതേ ശബ്ദത്തിൽ ഇന്ന് ഇന്ന് വെളുപ്പിനെയും ഇന്ന് ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞപ്പം എൻ്റെ ചെവിക്കകത്ത് അതേപോലെ ശബ്ദം കേട്ടു, ശത്രു കാണാത്ത, ശത്രു അറിയാത്തൊരു വഴി ഞാൻ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, വിശ്വസിക്കുന്ന ഓരോ കുടുംബങ്ങൾ ഹല്ലേലൂയ, ഇന്ന് ഈ രാത്രി എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഇന്ന് രാത്രി ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ, ദൈവപ്രവർത്തിക്കായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ ദൈവ മക്കളും ഹല്ലേലൂയ, ഫറവോൻ കാണാത്ത ഹല്ലേലൂയ, ഹെരോദാവ് അറിയാത്ത ഒരു വഴി ഈ സൂമിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന ഈ മീഡിയ മാർഗത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഓ, വിശ്വസിക്കുന്നവർ മാത്രം ആ കരം തട്ടിക്കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങണം. ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡാണ്. ഇന്ന് രാത്രി എൻ്റെ കൂടെ ആരാധിക്കാൻ നിൽക്കുന്നവർ പ്രതികരിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ കർത്താവ് ശക്തമായി പ്രതികരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, നമുക്ക് കുറിവാക്യത്തിലേക്ക് വരാം, കുറിവാക്യത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ, ഞാൻ ഈ വാക്യം മാത്രം വായിച്ചിരുന്നത് കുറച്ച് സമയം നിങ്ങളെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13, 14, 15 വാക്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. പുറപ്പാട് പുസ്തകം 14, 13, 15 വാക്യങ്ങൾ. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പേ, യഹോവ എന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചതിന്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. ആമേൻ. ഇന്ന് ഈ ഭാഗം കർത്താവ് എന്നോട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 3 മണിക്ക് മുമ്പായിട്ട് കർത്താവിനോട് പറഞ്ഞു, മുമ്പിൽ തടസ്സമുണ്ടോ?
അറിയാം. വാസ്തവത്തിൽ ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ തടസ്സമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അറിയാം, ദൂത് ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വലിപ്പം നീ കാണാൻ പോവുകയാണ്. നീ വിളിക്കുന്ന ദൈവം ആരാണെന്ന് നീ അറിയാൻ പോകുന്ന മണിക്കൂറുകളിലേക്കാണ് ദൈവം നിന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഓ, പ്രതികൂലമുള്ളവർ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഇതുവരെയും തുറക്കാത്ത, ഇതുവരെയും ശത്രു കാണാത്ത, ഇതുവരെയും ലോകം അറിയാത്ത ഒരു വഴി ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ മക്കൾക്കും വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. ഓ, കരമടിച്ച് ഇന്നത്തെ ഈ ദൂതിനകത്ത് പ്രതികരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രതികരിക്കുക. നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ഇന്ന് ഈ മീറ്റിംഗിനകത്ത് പ്രതികരിക്കാൻ പറ്റും. എഴുന്നേറ്റ് നമ്മെ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, ഈ രാത്രിയത്തെ മെസ്സേജ് എനിക്ക് വേണ്ടിയുള്ളതാണ്, എന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്. ഓ ഹരി, അറിയിപ്പാസ് റിപ്പീറ്റ് ചെയ്യാണ്, ശത്രു അറിയാത്ത ഒരു വഴി ഇതാ നിന്റെ മുമ്പിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. എന്നോട് എന്നോട് പറയുന്നത് അറിയാ, ഈ ഇനി അറിയാ ഒത്തിരി സമയം വചനം വായിക്കുകയല്ല, ഈ ദൂതനകത്തോട്ട് ഞാൻ കേറുകയാണ്. ഹരിയ കർത്താവ് എന്നോട് പറഞ്ഞത് അറിയാ, മോശയ്ക്കും കൂടെ നിൽക്കുന്ന 35 ലക്ഷത്തിന് മുകളിൽ വരുന്ന ജനത്തിന് മുമ്പിൽ വഴിയില്ല, മുമ്പിൽ വഴിയില്ല. ഹല്ലേലൂയ, ഇനി അവരുടെ ജീവിതത്തിനകത്ത് ഒരു വഴിയും കാണാതെ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് ഈ രാത്രി ഇതേപോലെ മുമ്പിൽ തടസ്സം മാത്രം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവര് ഇന്ന് രാത്രി സ്വർഗം വിളിച്ചു പറയുകയാണ്, നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ, നിന്നെ കരം പിടിച്ചിരിക്കുന്ന ദൈവമാണെങ്കിൽ, ഇതാ പുതിയ വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഇതാ പുതിയ വാതിൽ നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. നിന്റെ മുമ്പിലാണ് അത്ഭുതം സംഭവിക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ മാത്രം അവരെ കർത്താവിന് നന്ദി പറയാൻ തുടങ്ങണം, കർത്താവിന് നന്ദി പറയാൻ തുടങ്ങണം. ഉടമല മനമല കിടക്ക ശംഭരാജനയാ, ഉടമല മനമല ജൂലി യു കെയിൽ എഴുതി കാണിക്കുന്ന സഹോരി, ഈ ഡിസംബർ മാസം നിന്റെ കുടുംബത്തിന് വേണ്ടി ലോകം കാണാത്തൊരു വഴി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. എന്റെ കൂടെ പ്രതികരിക്കാമെങ്കിൽ ഈ രാത്രി പ്രതികരിക്കുക. കർത്താവിനോട് പറഞ്ഞു, തടസ്സമുണ്ടെങ്കിൽ എന്റെ വലിപ്പം എന്റെ ജനം കാണാൻ പോവുകയാണ്. ഉദാരമ സധാരമാന സിദ്ധേടിയാം തോറിയ ഉടമന മനമന കിടക്ക ശംഭാരപാപ പരിശുദ്ധാത്മാവേ, ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നവർ നിങ്ങൾ പ്രതികരിക്കുക. ഇന്ന് ഈ മിനിറ്റിൽ നിങ്ങളുടെ വാതിലുകൾ, ഇത് നിങ്ങൾ കേൾക്കുന്നത് ദൈവത്താലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ഭാഗം ആഴമായി പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. മോശയുടെ ഹല്ലേലൂയ നിയന്ത്രണത്തിൽ, അല്ലെങ്കിൽ മോശ ഹല്ലേലൂയ ഇവരുടെ മുൻപിൽ നിന്നുകൊണ്ട് വാഗ്ദത്ത ദേശത്തിലേക്ക്, കാനാൻ ദേശത്തിലേക്ക് ഇവർ പുറപ്പെടുകയാണ്. ആ പുറപ്പാടിൽ മൂന്നാമത്തെ ദിവസം ഇതുവരെയും അവർ കാണാത്ത രീതിയിൽ ഒരു ഭയങ്കര എതിരവരുടെ ജീവിതത്തിൽ കാണുകയാണ്. ഇന്ന് രാത്രി ദൂത് ശ്രദ്ധിക്കുക. ഈ രാത്രി അറ്റൻഡ് ചെയ്യുന്നവർക്ക് ദൂതുകൾ വെളിപ്പെടും. ഹറിയ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിനകത്ത് ഹറിയ ദൈവത്തെ ആരാധിച്ച, ഉപവസിച്ച, ദൈവത്തിന് വേണ്ടി നിന്ന ദൈവവേദനയിൽ നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത തടസ്സത്തിലാണ്, പ്രശ്നത്തിലാണ് നീയും നിന്റെ കുടുംബവും നിൽക്കുന്നതെങ്കിൽ ലോകം കാണാത്ത ഭൂപടത്തിൽ ഇല്ലാത്തൊരു വഴി ഇന്ന് രാത്രി എന്റെ മെസ്സേജ് ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. ഉദാര ബാബ 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 ബാബ, കാരണം വിളിച്ചവൻ കൈവിടാത്തവനാണ്, വിളിച്ചവൻ ഉപേക്ഷിക്കാത്തവനാണ്. വിളിച്ചവന്റെ മഹത്വമാണ് ഈ മിനിറ്റുകളിൽ നിന്റെ കുടുംബത്തിനകത്തേക്ക് കയറി വരാൻ പോകുന്നത്. ഏത് വിഷയത്തിനകത്താണോ എന്നോട് പ്രതികരിക്കുന്നത്, ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഇന്ന് രാത്രിയിൽ അത് മഹത്വമാക്കി തീർക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ആരോ എന്നോട് ചോദിക്കുന്നു, പാസ്റ്റർ ഹല്ലേലൂയ, ഞങ്ങൾ ഈ തടസ്സത്തിലേക്ക് വരുന്നത്, ഞങ്ങൾ ഈ പ്രശ്നത്തിലേക്ക് വരുന്നത് ദൈവത്തിന് അറിയത്തില്ലേ? ഹല്ലേലൂയ. അറിയാം, അവർ നിലവിളിക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്നത് മുമ്പിലോട്ടുള്ള വഴി അവർ കാണാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, അറിയാം, നിങ്ങളുടെ മുമ്പിലോട്ടൊരു വഴി നിങ്ങൾ കാണുന്നില്ലേ? വിളിച്ചവൻ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ആദ്യം മാത്രമല്ല, അവൻ അന്ത്യനും കൂടെയാണ്. ഓ, ഹീ ഈസ് ആൽഫ ആൻഡ് ഒമേഗ, അവൻ തുടക്കം മാത്രമല്ല, അവൻ ഒടുക്കം കൂടെയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ശത്രുവിന് വരുന്ന മണിക്കൂർ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ നിന്നെ വിളിച്ചവൻ അമ്മയുടെ ഉദരത്തിന് മുമ്പേ നിനക്ക് വേണ്ടിയുള്ള വഴി തുറന്നിട്ടാണ് അവൻ വിളിച്ചിരിക്കുന്നത്. ഓ, നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ ഈ മിനിറ്റിൽ ഇതാ ശത്രു കാണാത്തൊരു വഴി നിന്റെ കരം പിടിച്ചുകൊണ്ട് തുറക്കുകയാണ്. ആരും പറയാൻ പോയി, ആരും പറയാൻ പോയി, ശ്രദ്ധിക്കുന്നവർ ഈ ദൂതനെ പിടിക്കുക. ഇന്ന് രാത്രി തടസ്സമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ, പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിരാശപ്പെടുകയല്ല നീ ചെയ്യേണ്ടത്. ഇന്ന് രാത്രി അധികം ഒന്ന് പ്രതികരിക്കാൻ തയ്യാറാകുമെങ്കിൽ, അധികം ഒന്ന് സ്തുതിക്കാൻ തയ്യാറാകുമെങ്കിൽ നിനക്ക് വേണ്ടി ആ വഴി തുറക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നീ കുറിവാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഹരിയ, കുറിവാക്യത്തിന്റെ ആഴത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഹല്ലേലൂയ, അതിന്റെ 15-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ യഹോവ മോശയോട് നിലവിളിക്കുകയാണ്.
മോശയോട് നിലവിളിക്കുകയാണ്. ദൈവത്തിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞാൽ മോശയോട് മോശ നിലവിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ വിശ്വാസത്തിന്റെ വാക്കുകളിൽ അവൻ വഴി തുറക്കുമെന്ന് പറഞ്ഞെങ്കിൽ മുമ്പിലൊന്നും കാണുന്നില്ല. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു വഴിയില്ലെങ്കിലും ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ ഇന്ന് രാത്രി ഒരു സ്റ്റെപ്പ് ദൈവസന്നിധിയിൽ ഒന്ന് വെച്ചോ. നിന്റെ ആദരം തുറന്നെങ്കിലും പറഞ്ഞ മുമ്പിൽ നിൽക്കുന്ന മലയോട് യേശുവിന്റെ നാമത്തിൽ മാറാനായി, നിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സത്തോട് യേശുവിന്റെ നാമത്തിൽ വഴി മാറാനായി കേട്ടോ. അവിടെയാണ് ഇതാ സ്വർഗം തുറന്ന് നിനക്ക് വേണ്ടി അത്ഭുതം നടക്കാൻ പോകുന്നത്. ഓ ഹരി, ഒന്നും നടക്കുന്നില്ലെങ്കിൽ ആ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ, ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന് പറയാൻ ശത്രു കേൾക്കട്ടെ, നിന്നെ എതിർത്ത് നിൽക്കുന്ന മുഴുവൻ എതിരുകളും കേൾക്കട്ടെ, എന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന്. ഓ ഹരിയ, ദൈവം മോശയോട് പറയുന്നറിയാമോ, എന്നോട് വിലവിളിക്കുന്ന എന്തിനാണ്? എന്റെ ജനത്തിനോട് മുമ്പോട്ട് പോകാൻ പറ. ഒരു വഴിയുമില്ലെങ്കിലും ഈ രാത്രി നിന്റെ കൈയടി നിന്റെ വാതിൽ തുറക്കാൻ പോവുക. ഒരു വഴിയില്ലെങ്കിലും പൗലോസേ ശീലാസേ, ആ കാരാഗ്രഹത്തിൽ നിന്റെ ആരാധന ലോകം കാണാത്തൊരു വഴിയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ പോവുക. ആത്മാവിൽ പ്രതികരിക്കുന്നവർ പ്രതികരിച്ചു തുടങ്ങുക. ഈ രാത്രി മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. അല്പാസായി പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയേണ്ടതാണ്, അറിയ ജനത്തിന് മനസ്സിലായിട്ടില്ല ദൈവം വിളിച്ചവൻ ആരാണെന്നുള്ളത്, വിളിച്ചവന്റെ വലിപ്പം എന്താണെന്നുള്ളതാണ്. ഇന്ന് രാത്രി ശത്രുവിന്റെ വലിപ്പമല്ല നീ കാണേണ്ടതാണ്, നിന്നെ വിളിച്ചവന്റെ വലിപ്പമാണ് ഈ രാത്രി വൈപ്പാസ പ്രസംഗിക്കുന്നത്. യോശുവയോട് ദൈവം ഒരു പ്രോമിസ് പറഞ്ഞു, മോശയോട് കൂടെ ഇരിക്കുന്നത് പോലെ നിന്റെ കൂടെയും ഇരിക്കും, ഒരു മനുഷ്യൻ നിന്റെ നേരെ ഇരിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ, എന്റെ മക്കളോട് എന്റെ അറിയ എന്റെ ഇസ്രായേൽ മക്കളോട് വാദിച്ചവനെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ആ ചെന്ററിലെ ഫ്രണ്ടിൽ കൊണ്ടുവന്നത്. എങ്കിൽ ഇന്ന് രാത്രി ആരോട് പരിശുദ്ധാത്മാ പറയുന്നു, ഇതുവരെ അനേകർക്ക് വിരോധമായി അറിയ നിനക്ക് വിരോധമായി അറിയ ചില അറിയ ഫറവോന്യ ശക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് തൂഞ്ഞു പറയാണ്, ആ പ്രതികൂലത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നത് ആ ഫറവോനെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ. ആരോട് ദൂത് പറയാ, അനേകരെ അനേകർ നീ അനുഭവിച്ച പ്രതികൂലത്തിൽ പ്രശ്നത്തിൽ അവസാനിച്ചിട്ടുണ്ട്. അനേകർ അറിയ നീ കടന്നുപോയ കണ്ണുനീരിൽ അവരുടെ ജീവിതം അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി അത് നിന്നോട് വാദിക്കുമ്പോൾ ദൈവം പറയും, എന്റെ വലിപ്പം അതിന്റെ നടുവിൽ ഇറങ്ങാൻ പോകുക, എന്റെ വലിപ്പം അതിന്റെ നടുവിൽ ഇറങ്ങാൻ പോകുക. കുടമന മനമന കിടക്ക ശാന്താര പാപ ബാപ കുടുംബമായി ആരാധിക്കുന്നവർ ഇന്ന് രാത്രി തടസ്സമല്ല നീ കാണാൻ പോകുന്നത്, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്നത് കാണാൻ പോകുക. ഓ, കാരണം എന്താണെന്നറിയാമോ, അറിയ ദൈവം മോശയോട് പറഞ്ഞു, എന്റെ ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. കാരണം 14-ാമത്തെ വാക്യത്തിൽ ദൈവം വിളിച്ചു പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക. ഈ രാത്രി ആരാധിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വിശ്വസിക്കാമെങ്കിൽ ഒരുമിച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ, ഇത് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, യഹോവയുടെ ആത്മാവിനാൽ ഇന്ന് രാത്രി ജയമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അവരാണ് ശ്രുതിക്കുന്നത്. ഓരോ ഭവനത്തിലേക്കും എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ഭവനത്തിലേക്കും ഒരു പ്രൊഫറ്റിക്കൽ മൂവ് നടക്കുക, ഒരു പ്രൊഫറ്റിക്കൽ മൂവ് നടക്കുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു പ്രൊഫറ്റിക്കൽ മൂവ്. നിങ്ങൾ കരമുയർത്തുകയോ നിങ്ങൾ കരമടിക്കുകയോ അടുത്ത് നിൽക്കുന്നവരെ കരം ചോർത്ത് പിടിച്ചോ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ശത്രുവിന്റെ വഴി അടച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കുക. ഓ, പരിശുദ്ധാത്മാവിനോട് ഞാൻ ഈ ഈ ഹല്ലേലൂയ ഈ 15 തുടങ്ങിയുള്ളതാണ് പ്രസംഗിച്ചു തുടങ്ങുന്നത്. ഹല്ലേലൂയ, 15-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ദൈവം മോശയോട് പറയാണ്, എന്നോട് നിലവിളിക്കരുത്, വിളിച്ച ഞാനാണെങ്കിൽ നീ സ്റ്റെപ്പ് വെച്ചോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ ആരും ആർക്കും ഇനി ഒരു വഴിയില്ല, എന്റെ കുടുംബത്തിനെതിരെ തലമുറയുടെ വിവാഹത്തിന് വഴിയില്ല, ഇനി മുമ്പോട്ടൊരു മാർഗമില്ല, അങ്ങനെ ശ്രദ്ധിക്കുന്ന സൗഖ്യമില്ല, അയ്യ കടഭാരത്തിൽ മുങ്ങി നിൽക്കുകയാണ്, അങ്ങനെ കേൾക്കുന്ന ആരെങ്കിലും എന്നെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ എഴുന്നേറ്റ് ഒന്ന് കരമടിച്ചോ. ഏ ഹറിയ, ഇന്ന് രാത്രി നീ പ്രതികരിച്ചോ. നിനക്ക് വേണ്ടി വരുന്ന മണിക്കൂറുകളിൽ ഈ രാത്രി ദൂത് കേൾക്കണമേ, ദൂത് കേൾക്കണമേ, ഹറിയ വരുന്ന മണിക്കൂറിൽ ശത്രുവിന്റെ സമയമല്ല, വരുന്ന മണിക്കൂറിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്, എന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. സജി യോസേ, ഹറിയ സജി പാസേ, ഹറിയ ഒരു ഭയങ്കര ദൈവ പ്രവൃത്തിയിലേക്ക്. കുട്ടപ്പന മനോഹരം പാസ്, ഇന്ന് രാത്രി ശുശ്രൂഷകന്മാർക്കുള്ള സ്പെഷ്യൽ രാത്രിയാണ്. നാളുകൾ നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലതാ, ഇന്ന് രാത്രി ദൈവം അതിനെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നാളുകൾ നിന്നെ കൊഴപ്പിച്ച, നാളുകൾ നിന്നെ കരയിപ്പിച്ച, നാളുകൾ നിന്നെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോയ വിഷയങ്ങളിൽ
അവന്റെ മഹത്വം ഇറങ്ങുന്ന രാത്രിയാണിത്. പതിനഞ്ചാമത്തെ വാക്യം ഹരിയ തോസോടി കർത്താവിന് എന്നോട് പറയാണ്, അറിയ ഹരിയ പ്രതികൂലത്തിൽ ഭയപ്പെടരുത്, പ്രശ്നത്തിൽ നിരാശപ്പെടരുത്, അതിനകത്ത് നീ സ്റ്റെപ്പ് വെച്ചോ. വരുന്ന മണിക്കൂറിൽ ലോകം കാണാത്ത ഒരു വഴി നിന്റെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. കാരണം ഈ മാർഗത്തിന്റെ പ്രത്യേകത മുമ്പോട്ട് മാത്രമാണ് ഈ മാർഗം ഹരിയ വാതിൽ തുറക്കുന്നത്. പിന്നിലോട്ട് തിരിയുന്നവനോട് ദൈവത്തിന് അവനോട് കാര്യമില്ല, ദൈവത്തിന് അവനെ കുറിച്ച് പദ്ധതിയില്ല. പക്ഷെ ഇന്ന് രാത്രി എല്ലാ വഴിയിലും നിന്റെ കൈയടിയിൽ മഹത്വം തുറക്കാൻ പോവുകയാണ്. നിന്റെ പ്രതികരണത്തിനകത്ത് ലോകം കാണാത്ത ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ഓ അതിനു വേണ്ടിയാ ഇന്ന് രാത്രിയത്തെ ഈ സുമാരാധന നടക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇന്ന് രാത്രി ചിലവർ ഈ മീറ്റിംഗിനകത്ത് കയറിയിരിക്കുന്നത്. കർത്താവിനോട് ഇങ്ങനെ പറയുന്നത്, ഈ രാത്രി നിന്നെ വെള്ളി വിളിച്ചവന്, നിനക്ക് വിരോധമായി നിന്ന, നിനക്ക് നിന്നോട് വാദിച്ചവൻ, അറിയ ഹല്ലേലൂയ നിന്നോടല്ല വാദിക്കുന്നത്, നിനക്ക് മുകളിൽ ദൈവമുണ്ടെന്ന് അവൻ കാണാൻ പോവുക. ഏ നിനക്ക് മുകളിൽ സർവശക്തി ഉണ്ടെന്ന് ഫറവോന്റെ ശക്തികൾ തിരിച്ചറിയാൻ പോവുക. ഉടാര ബാബ 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 സന്ധരാജനാദിയ ഓ ആരോട് പറയുന്നു നിന്നെ കള്ളക്കേസിൽ കുടുക്കിയ, ആരോട് പറയുന്നു നിന്നെ കളിപ്പിച്ച, അവൻ ഇന്ന് രാത്രി മഹത്വം കാണാൻ പോവുകയാപ്പ സന്തരാജനാഥനെ പ്രതികരിക്കുക, പ്രതികരിക്കുക, മഹത്വം വ്യാപരിച്ചു തുടങ്ങിയ. എന്റെ കർത്താവ് എന്നോട് പറയുന്നു, ഞാൻ ചെങ്കടലിന്റെ മധ്യത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവസാനിക്കാനല്ല, എന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാ. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. എല്ലാ പടകുകളിലും കാറ്റടിക്കണമെന്നില്ല, എല്ലാ പടകുകളിലും കാറ്റ് വീശണമെന്നില്ല. പക്ഷെ ഇന്ന് രാത്രി നീ തിരിച്ചറിയേണ്ടത്, എന്റെ പടകിൽ കാറ്റ് വീശുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയുന്ന ഒരു ഈ മണിക്കൂറിൽ എഴുന്നേക്കാൻ പോവുകയാണ്. ഈ മണിക്കൂറിൽ ഇന്നത്തെ മീറ്റിംഗിൽ എന്റെ ദൈവം എഴുന്നേക്കാൻ പോവുകയാണ്. കഥാവിനെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുകയാണപ്പ. ഇതിനകത്ത് ആരോടോ പരിശുദ്ധന്മാരോ നിന്റെ ഉറക്കത്തെ കെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ, ബിനീസാവോ നിന്റെ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫറവോനിയ ശക്തികൾ ഇന്നത്തെ രാത്രിയത്തെ മീറ്റിംഗ് കൊണ്ട് അവസാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഒന്നുകൂടെ കയറി പറയുകയാണ്, ശത്രു കാണാത്തൊരു വഴി ഇതാ തടസ്സത്തിന്റെ മധ്യത്തിൽ എന്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി മോശ പറയുന്ന മേഖല നിങ്ങൾ ശ്രദ്ധിക്കണമേ. മോശ പറയുന്നത് ഈ വഴി തുറക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടിയാണ്. എത്ര പേർ ദൈവത്തെ കണ്ടിട്ട് ഇറങ്ങിയത്? അയ്യോ ചിലവർ പാസ് വിളിച്ചോണ്ടാ സ്നാനപ്പെട്ടെന്ന് പറയാറുണ്ട്. ചിലവർ എന്നോട് പറഞ്ഞ പാസ് കല്യാണം നടക്കാൻ വേണ്ടിയാ സ്നാനപ്പെട്ടത്. അല്ലല്ല, ഇന്ന് രാത്രി ഈ സൂമിൽ അങ്ങനെ ആരുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രി നീ ദൈവത്തെ കണ്ടിട്ടാണ് ആ കരത്തിൽ പിടിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ മുമ്പോട്ട് പോയെങ്കിൽ കർത്താവിനോട് പറയുന്നു, ഉപേക്ഷിക്കാത്തവന്റെ കരം നിനക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടാൻ പോവുകയാണ്. ഓ അവന്റെ ബലമുള്ള കരം നിനക്ക് വേണ്ടി ഒന്ന് നീട്ടാൻ പോവുകയാണ്. ഓ ഹാലിയ കർത്താവിന്റെ ഭയങ്കര സാന്നിധ്യത്തിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഹാലിയ കർത്താവ് എന്നോട് പറഞ്ഞത് പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. മോശ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കരയല്ല ചെയ്തത്, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ അവൻ വിശ്വാസത്തിന്റെ വാക്കാണ് പറഞ്ഞത്. ഇന്ന് രാത്രി സൂമിനകത്ത് സഭയ്ക്കകത്ത് ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടൊന്നും ഒന്ന് കരമുയർത്തി പിടിച്ചിട്ട് പറഞ്ഞട്ടെ, ലോകം കാണാത്ത ഒരു വഴി എന്റെ കുടുംബത്തിനകത്തേക്ക്. ഓ ഉറച്ചു പറയണം, കാരണം ഈ വിളിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത ഞാൻ ഈ വിളിക്കുന്നത് പറയുന്നത് ഈ രാത്രിയിൽ വിളിച്ച ദൈവത്തിന്റെ പ്രത്യേകതയിൽ ഒന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നീ ഇതുവരെയും കാണാത്തതൊന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ മുമ്പിൽ കരുതലായി വെളിപ്പെടാൻ പോവുകയാണ്. യെസ്, നിനക്ക് കരയാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. സന്തോഷത്തിൽ എന്റെ ദൈവം കരുതുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൂതന്മാർ ചലിക്കുകയാണ്. യെസ്, ദൈവപ്രവൃത്തി നടക്കുകയാണ്. ഹല്ലേലൂയ. പതിമൂന്നാമത്തെ വാക്യം വായിച്ചേ, പതിമൂന്നാമത്തെ വാക്യം വായിച്ചേ. അതിന് മോശ ജനത്തോടെ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. മോശ പറയുന്നത് എന്താ അറിയുമോ, ഇതുവരെയും കൊണ്ടുവന്ന ദൈവം എന്നെ നിങ്ങളെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയല്ല,
ഉറച്ചു നിൽക്കാമെങ്കിൽ, ഓ ഈ ദൂതാരോടാണെന്ന് എനിക്കറിയത്തില്ല, പിടിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് പിടിച്ചോ, ഈ ദൂതാരോടാണെന്നുള്ളത് എനിക്കറിയത്തില്ല, ഇതുവരെയും കൊണ്ടുവന്നതാ ഈ വെള്ളത്തിൽ മുക്കാനല്ല, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാനല്ല, എന്നേക്കുമായി നിനക്കൊരു വഴി തുറക്കാനാണ്, എന്നേക്കുമായി ഒരു വിടുതൽ അയക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി സൂമിൽ ശ്രദ്ധിക്കുന്നത്, ഞാൻ തലയിൽ കൈവച്ച് ഈ ദൂതനെ സ്വീകരിക്കുകയാണ്, എന്നേക്കുമായി ഒരു വിടുതൽ സംഭവിക്കാൻ പോകുന്നു, എന്നേക്കുമായി നിന്നെ ഒരു അവകാശത്തിലേക്ക് കയറ്റാൻ പോവുകയാണ്, എന്നേക്കുമായി നിന്റെ നാടുവിൽ നാവിൽ ഒരു വിടുതൽ തരാൻ പോവുകയാണ്, ഒരു ജയം തരാൻ പോവുകയാണ് നിന്റെ ജീവിതത്തിനകത്ത്, എന്നേക്കുമായി ഒരു നന്ദി പറച്ചിൽ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ ചെങ്കടലിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ഇസ്രായേൽ മക്കൾ അതുവരെയും ശത്രുവിനെ ഭയപ്പെട്ടവരാണ്, അതുവരെയും അറിയ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞവരാ. പക്ഷെ വരുന്ന മണിക്കൂറുകളിൽ ഇവർ ഭയപ്പെടാൻ പോവുകയല്ല, ഈ ഈ ദൂതകൾ ഇതേപോലെ പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചോണം. അറിയ ഈ ഈ വരുന്ന മണിക്കൂറിൽ നിന്റെ വിളിപ്പേര് മാറാൻ പോകുന്ന മണിക്കൂറാണ്. ഹലിപ്പാസേ, അറിയ കർത്താവിനോട് പറഞ്ഞു, അറിയ ഫറവാൻ വിളിക്കുകയാണ്, എന്റെ അടിമയാണ്. ശത്രു പറയുക, അവൻ എന്റെ കയ്യിൽ നിന്ന് പോകത്തില്ല, എന്നും കണ്ണുനീരിലാണ് അവൻ ജീവിക്കേണ്ടത്. പക്ഷെ എമിനാമുള്ള സിസ്റ്റർ ദൂത് കേൾക്കുക, വരുന്ന മണിക്കൂറിൽ നിന്റെ അടിമത്വം പൊട്ടി നീ അവകാശത്തിലേക്ക് കയറുകയ. പോഷയും കൂട്ടനും ഇസ്രായേൽ മക്കളെ വിളിക്കുന്നത് അടിമയെന്നല്ല, അവരെ അവകാശി എന്നാണ് വിളിക്കുന്നത്. കാരണം അവരെ അടിമത്വത്തിലേക്ക് കൊണ്ടുവന്ന ശത്രു എന്നേക്കുമായി തീരാൻ പോവുകയാണ്. എങ്കിൽ ഇന്ന് രാത്രി പ്രതികൂലത്തിൽ എതിരില് നഷ്ടങ്ങളിൽ നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അധികം ശ്രമിക്കുക, വരുന്ന മണിക്കൂർ നിന്നലാക്കി തീർക്കുക. ദൈവം ആഫ്രിക്കയിൽ ഇന്ന് രാത്രി മെസ്സേജ് ഇച്ചിരിയെങ്കിലും മനസ്സിലാകുമെങ്കിൽ പ്രതികരിച്ചോ. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു കല്ല് ദൈവം ഉരുട്ടി മാറ്റുകയാണ്. ശത്രു അടച്ചതിനെ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ ദൂതൻ തല്ലി ഉരുട്ടുകയാണ്. ഇതിനകത്ത് കളിപ്പിക്കപ്പെട്ടു പോയവരുണ്ട്. ഇന്ന് രാത്രി കളിപ്പിക്കപ്പെട്ടു പോയ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് മറുപടി പറയാൻ പോവുകയാണ്. മണിക്കൂറുകൾ വിടുതൽ മുമ്പിൽ നിൽക്കുന്നു എന്ന് കണ്ടുകൊണ്ട് പ്രതികരിക്കണം. ദൈവം എഴുന്നേൽക്കുന്ന പകലാണ്, ദൈവം എഴുന്നേൽക്കുന്ന രാത്രിയാണിത്, ദൈവത്തിന്റെ കൈ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന രാത്രിയാണിത്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ഒരുമിച്ച് വിശ്വസിക്കുന്നു. സൂമിൽ നിൽക്കുന്നവർ, മീഡിയ മാർഗത്തിൽ നിൽക്കുന്നവർ, എനിക്ക് ഈ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ പറ്റാത്ത ഒരു സാന്നിധ്യം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര പേര് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ വരെയും നിന്നെ കണ്ണുനീരിലാഴ്ത്തിയ, ഇന്നലെ വരെയും നീ കണ്ട തടസ്സം, ഇന്നലെ വരെയും നീ കണ്ട പ്രതികൂലം ഈ ഒറ്റ രാത്രി കൊണ്ട് ദൈവം അവസാനിപ്പിക്കാൻ പോവുകയാണ്. എങ്കിൽ ഒന്ന് 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 ഒരു ദൂത് ശ്രദ്ധിക്കണേ, അവൻ തൊട്ടാലും അവന്റെ വാക്ക് നിനക്ക് വേണ്ടി വെളിപ്പെട്ടാലും ഇന്ന് രാത്രി നീ പഴയതുപോലെ ആയിരിക്കത്തില്ല. നിനക്ക് വേണ്ടി പ്രത്യേകതകൾ ഇന്ന് രാത്രി, പുത്തൻ വഴികൾ ഇന്ന് രാത്രി തുറന്നിരിക്കും. അതാണ് ഈ സൂം മീറ്റിംഗിന് ഇത്രത്തോളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന 243 കുടുംബങ്ങളുടെ വെളിയിൽ അസാധാരണമായ മാർഗം തുറക്കാൻ പോവുകയാണ്. അസാധാരണമായ ദൈവപ്രവൃത്തി ജയാ കെ എസ്, വർഷങ്ങളായി നിന്റെ മുമ്പിൽ അടച്ചു വെച്ചിരിക്കുന്നത്, വർഷങ്ങളായി ഒരു പരിധിക്ക് മേലിൽ ഉയരത്തിൽ എന്ന് പറഞ്ഞത് ആ കല്ലിനെ ദൈവം ഉരുട്ടി മാറ്റാൻ പോവുകയാണ്. ഓ, ഒന്നുകൂടെ പറഞ്ഞാൽ അവസാനിക്കുമെന്ന് പറഞ്ഞതിന്റെ നടുവിൽ ഒരു കാറ്റ് വീശാൻ പോവുകയാണ്. അത് ശത്രു കാരണത്ത് കാറ്റാണ്, നിന്നെ വ്യത്യസ്തമാക്കാൻ പോകുന്ന ഒരു വിടുതലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്ന് രാത്രി അറിഞ്ഞ് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോ. അതെന്താ പാസേ, ഉറച്ചു നിൽക്കുന്നവനെ ഇത് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. ഉറച്ചു നിൽക്കുന്നവനെ കാരാഗ്രഹത്തിൽ കടന്ന് കൈയടിക്കാൻ പറ്റത്തുള്ളൂ. ഉറച്ചു നിൽക്കുന്നവനെ കാരാഗ്രഹത്തിൽ ശബ്ദമുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്നറിയാം, അവന്റെ ദൈവത്തിന്റെ സ്വഭാവം തിരിച്ചറിയാം, അവന്റെ ദൈവത്തിന്റെ അറിയ മഹത്വം കൊടുക്കാൻ തുടങ്ങിയാൽ. അബ്രഹാം എല്ലാ വഴി അടഞ്ഞെന്നാലും അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് രാത്രി മഹത്വം ദൈവത്തിന് നീ കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ ഇതുവരെയും തുറക്കാത്തത് എന്തോ നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ചെങ്കടൽ തുറക്കുന്നത്, മുമ്പോട്ട് പോകുന്ന ജനത്തിന് വേണ്ടി വഴി തുറക്കുന്നത്, ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഈ വിഷയം പ്രസംഗിക്കത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ചെങ്കടൽ തുറന്ന ദൈവം നിന്നോട് ഇന്ന് രാത്രി ദൈവം പറയുക, അതേ ദൈവമായി ഇന്ന് രാത്രി നിനക്ക് ചലിക്കുന്നത്, അതേ ദൈവമാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ദൈവത്തിന് വേണ്ടി ഇന്ന് രാത്രി ഒരു സ്റ്റെപ്പ് വയ്ക്കുന്ന നിനക്ക് വേണ്ടി ലോകം കാണാത്തത് എന്തോ ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുക. ഇത് പ്രവചന ശബ്ദമാണ്, ശത്രുവിന്റെ കെട്ടുകൾ പൊട്ടുന്ന സമയമാണ്. എത്ര ബലത്തോളം നിന്റെ വഴി അവസാനിപ്പിക്കാൻ നോക്കിയാൽ,
ഇന്ന് രാത്രി നിന്റെ മണിയിലെ വാക്തത്വം തുറക്കുകയാണ്. ഓ ഹല്ലേലൂയ. ഈ ഭാഗം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇന്ന് പകൽ ഹല്ലേലൂയ എന്നോട് ദൈവം പറഞ്ഞതെന്താന്ന് പറയട്ടെ. ഹല്ലേലൂയ, വിളിച്ച ദൈവം നിന്റെ മേളിൽ ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ട്. വിളിച്ച ദൈവം നിന്റെ മേളിൽ ഒരു വർഷവും ദിവസവും പറഞ്ഞിട്ടുണ്ട്. ആ വർഷത്തേക്കും ദിവസത്തിലേക്കും നീ വരുമ്പോ പിന്നെ ശത്രു എത്ര ബലവാനാണെങ്കിലും, ശത്രു എത്ര വലിയവനാണെങ്കിലും, അവൻ ദൈവത്തിന് മുമ്പിൽ അവസാനിക്കാൻ പോകുകയാണ്. എങ്കിൽ ഇന്ന് രാത്രി ദൂതൻ ശ്രദ്ധിക്കുക, ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദത്തിലാണെങ്കിൽ ഈ ശബ്ദത്തിൽ കേൾക്കുന്നവരുടെ ജീവിതത്തിന് ഭയങ്കര വഴി തുറക്കാൻ പോവുകയാണ്, ഒരു ഭയങ്കര വിടുതൽ നടക്കാൻ പോവുകയാണ്. കാരണം എന്താണെന്നറിയോ, ഇത് സ്വർഗം അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. ദിസ് ഈസ് യുവർ മിറക്കിൾ ടൈം. This is your miracle time. ഈ മീറ്റിംഗ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ മീറ്റിംഗിനകത്ത് നീ വന്നെങ്കിൽ ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. ഇത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി മാറാൻ പോവുകയാണ്. ഏതോ മേഖലയിൽ ഭയങ്കരമായ കാറ്റ് വീശാൻ പോകുന്നു. ഇന്ന് രാത്രി നിരാശ പറയേണ്ട സമയമല്ല, ഇന്ന് രാത്രി മഹത്വം കൊടുക്കേണ്ട സമയമാണ്. കാരണം എന്താണെന്നറിയോ, ആർക്കോ വേണ്ടി ഭയങ്കരമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിനകത്ത് 400 വർഷം, 430 വർഷം, ഏകദേശം 4 ജനറേഷൻ കെട്ടപ്പെട്ടവരെ പോലെയായിരുന്നു. അവരെ കണ്ണുനീരിലാണ് നിന്നത്, അവരെ പ്രതികൂലത്തിലാണ് നിന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ അവർക്ക് സന്തോഷിക്കാൻ മാർഗങ്ങളില്ലായിരുന്നു. അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന, അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളോട് ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഉറച്ചു നിന്നോ, യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്, യഹോവ നിനക്ക് വേണ്ടി പ്രതികരിക്കാൻ പോവുകയാണ്, എന്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന രാത്രിയാണിത്. എങ്കിൽ ആരുടെ കണ്ണുനീരി ഇന്ന് രാത്രി തുണയപ്പെടും? ആരുടെ കണ്ണുനീരി അവൻ തുണയ്ക്കുന്ന രാത്രിയാണ്. എന്റെ കർത്താവ് നിനക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ പോവുകയാണ്. എങ്കിൽ ദൂത് കേൾക്കണേ, ആനിച്ചെറിയൻ സിസർ, ആനി സിസറിനോട് പരിശുദ്ധാത്മാ കുടുംബമായി പറയുന്നു, നിന്റെ കണ്ണുനീരുകൾക്ക് ചിലതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ് കർത്താവ്. എന്റെ കണ്ണുനീര് തുടയ്ക്കുന്നത് ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി കരമുയർത്തി പിടിക്കണം. ഇന്നലെ വരെയും നിന്നെ കരയിച്ചു കൊണ്ടിരുന്ന, ഇന്നലെ വരെയും നിന്നെ അവസാനിപ്പിക്കുമെന്ന് വാദിച്ചു കൊണ്ടിരുന്ന ചിലത് ഇന്ന് വൈകിട്ടുകൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായി ചലിക്കുന്നതിനായി നന്ദി. അങ്ങനെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി നന്ദി. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും, വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ പ്രതികരിക്കണം, ഈ അന്തരീക്ഷത്തിൽ പ്രതികരിക്കണം. ഇന്ന് രാത്രി ബാക്കി എല്ലാ നെഗറ്റീവ് തോട്ടുകളും മാറ്റണം. ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം എന്താണെന്നറിയാമോ, ഇസ്രായേൽ മക്കൾ ഇവിടെ വരുമെന്നുള്ളതും ഹരി അവന്റെ പുറകെ, ആ ഇസ്രായേൽ മക്കളുടെ പുറകെ അവരെ അവസാനിപ്പിക്കാനായി ഫറവോൻ വരുമെന്നുള്ളതും ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ഇന്ന് രാത്രി എത്ര പേർ ഇത് വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറയും, എന്റെ ദൈവത്തിന് സകലതും അറിയാം, എന്റെ ദൈവത്തിന് ഇന്ന് രാത്രി ഞാൻ കരയുന്ന വിഷയങ്ങൾ അറിയാം, ഇന്ന് രാത്രി ഞാൻ വിഷമിക്കുന്ന വിഷയങ്ങൾ അറിയാം, അവന് സകലതും അറിയാവുന്നത് കൊണ്ട് ഇന്ന് രാത്രി നീ ഭാരപ്പെടാതെ ഭയപ്പെടാതെ പ്രതികരിക്കുക. നിനക്ക് വേണ്ടി ഇതുവരെയും തുറക്കാത്ത വഴി ദൈവം തുറക്കുക. കഥാപി, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇതുവരെയും തുറക്കാത്ത വാതിലുകൾ തുറക്കുന്നത് കാണാൻ പോവുകയാണ്. കർത്താവിന്റെ മഹത്വം ഞങ്ങൾ കാണാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന്റെ നന്ദി പറയണം. ശ്യാമളായി എ കെ, ശത്രു കാണാത്ത ഒരു വഴി ഇന്ന് രാത്രി ദൈവം തുറക്കുകയാണ്. അനീഷ് ബ്രദറെ, വിശ്വസിക്കാമെങ്കിൽ ഈ ദൂത് ഏറ്റെടുക്കണം. നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടി സ്വർഗം ഇതേപോലെ പ്രതികരിക്കാൻ പോവുകയാണ്. എന്താ ഇത്ര ഉറപ്പിൽ റോയ് പാസ് പ്രസംഗിക്കുന്നത്?
246 കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഈ 14 അധ്യായം അതിന്റെ 4 വാക്യത്തിലേക്ക്, 14 അധ്യായം അതിന്റെ 4 വാക്യം. എല്ലാം പറയാൻ എന്റെ മുമ്പിൽ സമയമില്ല, ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ. ഈ 15 മിനിറ്റ് കൊണ്ട് ആഴം പ്രസംഗിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കും. ഞാൻ യഹോവ ആകുന്നു എന്ന് മിസ്രയീമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ തന്നെ മഹത്വപ്പെടുത്തും, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഒന്ന് വിശ്വസിക്കാമെങ്കിൽ, ഇന്ന് ഉച്ചയ്ക്ക് എന്നോട് കർത്താവ് പറഞ്ഞു എന്താണെന്നറിയാവോ? നിന്നെ ശത്രു പിന്തുടരാൻ വേണ്ടി, ശത്രു നിന്റെ അടുക്കൽ വീണ്ടും വരേണ്ടതിനു വേണ്ടി ഞാൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കും. അറിയ അവന് അറിയ വലിയ വലിയ തോന്നലുകൾ ഉണ്ടാക്കും. നീ അവസാനിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞു തോന്നലുകൾ നിന്റെ ഉള്ളിൽ അവന്റെ ഉള്ളിൽ ഉണ്ടാക്കും. പക്ഷേ അറിയ ചില മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഒന്ന് വിശ്വസിക്കാമെങ്കിൽ ആ കുടുംബം ഒന്ന് ഓരോ കുടുംബങ്ങളും ഒന്ന് കരമുയർത്തിപ്പിടിച്ച് നിങ്ങൾ കടന്നു പോകുന്ന ഞെരുക്കം, നിങ്ങൾ കടന്നു പോകുന്ന വിഷമങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലത്തെയും എന്റെ ദൈവം മഹത്വമെടുക്കാൻ പോകുന്ന രാത്രിയാണ്, എന്റെ ദൈവം പ്രതികരിക്കുന്ന രാത്രിയാണ്, എന്റെ ദൈവം എഴുന്നേൽക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം അനിശ്വര, അടുത്ത വാക്യം കൂടെ വായിക്കണം. അടുത്ത വാക്യം കൂടെ. അവർ അങ്ങനെ ചെയ്തു, ജനം ഓടിപ്പോയി എന്ന് മിസ്രയീം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മനസ്സുമാറി, ഇസ്രയേലിനെ നമ്മുടെ അടിമവേലയിൽ നിന്ന് വിട്ടുകളഞ്ഞുവല്ലോ, നാം ഈ ചെയ്തത് എന്ത് എന്ന് അവർ പറഞ്ഞു. എട്ടാമത്തെ വാക്യം, എല്ലാം വായിക്കാൻ സമയമില്ല. എട്ടാമത്തെ വാക്യം. യഹോവ മിസ്രയീം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രയേൽ മക്കളെ പിന്തുടർന്നു. എന്നാൽ ഇസ്രയേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു. അടുത്ത വാക്യം. ഫറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രയീമർ അവരെ പിന്തുടർന്നു. കടൽക്കരെ ബാൽഫോസിന് സമീപത്തുള്ള പിഹരോത് അരികെ അവർ പാളയം ഇറങ്ങിയിരിക്കുമ്പോൾ അവരോട് അടുത്തു. അടുത്ത വാക്യം. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രയേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രയേൽ മക്കൾ നിലവിളിച്ചു. ഭാഗങ്ങൾ ഒന്ന് കണ്ണുകൾ അടച്ച ഒന്ന് ഒരു മിനിറ്റ്. നിങ്ങൾ ഭയപ്പെട്ടത്, നിങ്ങൾ ഭാരപ്പെട്ടത് എന്റെ ദൈവം അറിയാതെയല്ല, എന്റെ ദൈവം അറിഞ്ഞുകൊണ്ടാണ്. അതെന്താ വാസ ഇത്ര ഉറപ്പ്? അറിയ 13 അതിന്റെ 17-18 വാക്യങ്ങൾ. പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അറിയ ഒരിക്കലും കയറാൻ പറ്റാത്ത പ്രതികൂലങ്ങൾ അറിയ ശത്രു കൊണ്ടുവയ്ക്കുമ്പോൾ ഇനി അവസാനിച്ചു എന്ന് ഞാൻ നിങ്ങൾ പറയുമ്പോൾ എന്റെ ദൈവം പറയടാ ഞാൻ അറിഞ്ഞുകൊണ്ടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്, ഞാൻ എന്നെ തന്നെ നിനക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് രാത്രി ചില കുടുംബങ്ങളോട് കർത്താവ് വ്യക്തമായ ആലോചന പറയാണ്, നീ നിന്റെ പ്രതികൂലത്തിൽ ഒറ്റയ്ക്കല്ല, നീ നിന്റെ പ്രശ്നത്തിൽ ഒറ്റയ്ക്കല്ല. ഈ മിനിറ്റിൽ വിശ്വസിക്കാമെങ്കിൽ എന്റെ ദൈവം ഒന്ന് മഹത്വമെടുക്കാൻ പോകുന്ന സമയമാണ്, എന്റെ ദൈവം ഒന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്ന സമയമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, ശത്രു കാണാത്ത ഒരു വഴി വരുന്ന മണിക്കൂറിൽ എനിക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുക. വായിച്ചോ 17-18 വാക്യം. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫിലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ചെങ്കടൽ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തിപ്പിടിച്ച് ഒന്ന് പറയാമോ? ചെങ്കടൽ അരികെയുള്ള മരുഭൂമിയിൽ കൂടെ ദൈവം ജനത്തെ ചുറ്റി നടത്തി. അല്ലയോ 18 വാക്യം. ഹല്ലേലൂയ. ആ 17 വാക്യത്തിൽ നിങ്ങൾ കാണാം. ഹല്ലേലൂയ. 17 വാക്യം. അറിയോ ഫറവോൻ ജനത്തെ വിട്ട ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തിൽ കൂടി വഴി അടുത്തു എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ഇന്ന് രാത്രി ചില വിഷയങ്ങളിൽ അറിയ വേഗത്തിൽ നിനക്ക് വിടുതൽ തന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം ആരാന്ന് മനസ്സിലാകത്തില്ല. ചില വിഷയത്തിനകത്ത് അറിയ നീ പ്രതികൂലം കാണുമ്പോൾ ഭാരപ്പെടുകയും ചെയ്യും. ഇന്ന് രാത്രി ആ തലമുറയുടെ വിവാഹം ലേറ്റ് ആകുന്നതെന്നൊന്നും ഇപ്പം പിടികിട്ടില്ലേ? അറിയ ആ വിഷയത്തിനകത്ത് മറുപടി ലേറ്റ് ആകുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ചില വിഷയത്തിനകത്ത് ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഭയങ്കര പദ്ധതിയാണ് ദൈവത്തിന് നിൽക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ആ തടസ്സത്തെ എന്നേക്കുമായി നിന്റെ കുടുംബത്തിൽ നിന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആ തടസ്സത്തെ നിന്റെ ജീവിതത്തിൽ നിന്നും നിന്റെ കുടുംബത്തിൽ നിന്നും നിന്റെ പട്ടണത്തിൽ നിന്നും തന്നെ ദൈവം മാറ്റാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു, ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് അറിയാം, 250 പേരോടും പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മുഖാന്തരം ആ പട്ടണം ആ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നീ മുഖാന്തരം ആ ജനം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മുഖാന്തരം അറിയ കൊല്ലം പട്ടണം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. കാരണം ശത്രു അവസാനിക്കാൻ പോകുന്ന മണിക്കൂറുകളിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. എഴുന്നേറ്റ് നിൽക്കുന്ന ഭയങ്കര തല ഉയർത്തി നിൽക്കുന്ന ഫറവോന്റെ ശക്തികളെ ദൈവം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ആരോട് ദൈവം ദൂത് പറയാണ്, നിനക്ക് വിരോധമായി നിന്ന ഈ ശക്തിയുണ്ടല്ലോ, നിനക്ക് വിരോധമായി ചലിച്ചു കൊണ്ടിരുന്നത് ഇന്ന് രാത്രി കൊണ്ട് അത് പൂർണ്ണമായി അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആരോടും വാദിക്കാൻ അത് എഴുന്നേൽക്കത്തില്ല. പട്ടണത്തിൽ ആ ഭവനത്തിൽ അത് നിന്നിലൂടെ ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. നിന്നിലൂടെ ഇത് അവസാനിപ്പിക്കാൻ പോവുകയാണ് കർത്താവ്, നിന്നിലൂടെ അത് തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി റോയ് പാസിന്റെ ഭാഷയെ പറഞ്ഞ വടി അടച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം കുടുംബത്തിൽ കൊണ്ടുവന്ന ജീവിതത്തെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ ഈ പ്രതികൂല ശക്തിക്ക് അഡ്രസ് മാറിപ്പോയെന്ന് മാത്രമേ റോയ് പാസിന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ, നീ ഇടപെട്ടത് നീ ഹലിയ നേരെ എതിർത്ത് നിൽക്കുന്നത് ഇസ്രയേലിന്റെ ഹലിയ 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 ഒന്ന് പറയാമോ, ഇന്ന് രാത്രി എന്റെ കൂടെ ചേർന്നുകൊണ്ട് നിനക്ക് വിരോധമായി നിൽക്കുന്ന ശക്തികളോട് ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഹലിയ ഇവർക്ക് മുകളിൽ ഒരു ദൈവമുണ്ട്, ഇവരെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രയേലിന്റെ പരിപാലകൻ ഉറങ്ങാത്തവനാണ്, ഇസ്രയേലിന്റെ പരിപാലകൻ മയക്കമില്ലാത്തവനാണ്, അവനാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഓ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, എനിക്ക് വിരോധമായി ചലിക്കുന്ന എതിരുകൾക്ക് അഡ്രസ് മാറിപ്പോയി. കാരണം എന്റെ മുകളിൽ മുഴുവൻ കത്തുറത്തുമുള്ള അറിയ കർത്താവിനോട് ഞാൻ എന്റെ രക്ഷ ഉറപ്പുവരുത്തിയിരിക്കുന്നു. നീ എന്റെ ദൈവമാണ്, നീ എന്റെ കർത്താതി കർത്താവാണ് എന്ന് പറഞ്ഞാൽ എന്റെ വഴി നടത്തുന്ന, എനിക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന, എന്നെ കരം പിടിച്ചിരിക്കുന്നത് അറിയ എനിക്ക് മുമ്പോട്ടുള്ള വാതിലുകൾ തുറക്കുന്നത് എന്റെ ഒരു കഴിവ് കൊണ്ടല്ല, എന്റെ ദൈവമാണ് എനിക്ക് വേണ്ടി സകലം. എങ്കിൽ വിശ്വസിച്ച പ്രതികൂലത്തിന് മധ്യത്തിൽ പ്രശ്നത്തിൽ നിൽക്കുന്നവരോട് ഒരുമിച്ച് പറഞ്ഞിട്ട് സകലതും അറിയുന്ന സകലതും കൺട്രോൾ ചെയ്യുന്നത് ദൈവം തന്നെയാണ്. ഇപ്പോഴും ആ പ്രശ്നത്തിൽ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ അറിയ ആ അറിയ ആ വിസായുടെ പ്രശ്നത്തിനകത്ത് കുടുംബപരമായ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തി പിടിച്ച് പറഞ്ഞു, ദൈവം തന്നെയാണ് നിയന്ത്രിക്കുന്നത്, ദൈവം തന്നെയാണ് കൺട്രോൾ പിടിച്ചിരിക്കുന്നത്. അവന്റെ കരം നിനക്ക് വേണ്ടി മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പരിഹാരമായി വെളിപ്പെടാൻ പോവുകയാണ്. ദൈവം പറയുക, എന്റെ ജനത്തെ ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഫെലിസ്തീന്റെ ദേശത്തിലൂടെ കൊണ്ടുപോയായിരുന്നെങ്കിൽ വേഗത്തിൽ അവർ അവിടെ എത്തും, അവരെ ചുറ്റേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ ഞാൻ ആരാന്നുള്ളത് അവർക്ക് മനസ്സിലാകാതായി പോകും. ഹല്ലേലൂയ ഇന്ന് രാത്രി ഭയങ്കരമായ പ്രതികൂലത്തിൽ നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, വരുന്ന മണിക്കൂറിൽ നീ വിളിക്കുന്ന ദൈവം ആരാന്നൊന്ന് കാണാൻ പോവുകയാണ്, നീ വിളിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്താണെന്നൊന്ന് അറിയാൻ പോവുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ആ കരം ഉയർത്തി പിടിച്ച് പറഞ്ഞു, ലോകം ഇതുവരെയും കാണാത്ത പ്രതികൂലത്തിലാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നതെങ്കിൽ ലോകം ഇതുവരെയും കാണാത്ത വഴി നിന്റെ മുമ്പിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. യേസ് ദൈവത്തോടാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അവൻ നിന്നെ വിടുവിക്കാൻ പോകുന്ന മിനിറ്റുകളിലേക്ക് നീ വന്നു നിൽക്കുകയാണ്. ഉടപര മനമന ഘടക ശന്തര മോൻസി ബ്രദർ, മോൻസി ബ്രദർ ഒത്തിരി പ്രതികൂലം ഒത്തിരി പ്രശ്നവും കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറയുന്നു, ഒത്തിരി നന്മകൾ നിങ്ങൾ കാണാൻ പോകുന്ന മണിക്കൂറുകളാണ്, ഒത്തിരി നന്മകൾ പറഞ്ഞാൽ തീരാത്ത ദാനം കൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നന്ദി പറയാൻ പോവുകയാണ്. യെസ് ദൈവപ്രവൃത്തി നടക്കുകയാണ്, ദൈവപ്രവൃത്തി നടക്കുകയാണ്. ജേക്കബ് ഹലിയ കോട്ടൂർ എന്ന് കാണിക്കുന്ന ബ്രദർ, അതിരുകൾ വിശാലമാകുമെന്ന് വിശ്വസിക്കാമെങ്കിൽ ആ കൈയടിച്ച് കൈയടി നിർത്തരുത. പ്രതികരിച്ചോണം. കാരണം പ്രതികരിക്കുന്നവൻ നിനക്ക് വേണ്ടി മണിക്കൂറുകൾക്കുള്ളിൽ ഒരു അസാധാരണ വഴി തുറക്കാൻ പോവുകയാണ്, അസാധാരണ വാതിൽ തുറക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, അറിയ പ്രതികൂലവും പ്രശ്നവും കണ്ട് ഭാരപ്പെടില്ലേ, കാണുന്ന ദൈവം നിനക്ക് വേണ്ടി ഇതുവരെ തുറക്കാത്തത് എന്തോ ഓ ആത്മമണ്ഡലത്തിൽ അത് തുറന്നു തുടങ്ങിക്കഴിഞ്ഞു. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ ഫെലിസ്തീന്റെ ദേശത്തിലൂടെ വഴി അടുത്ത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ അറിയ പക്ഷെ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അറിയ അവരെ അതിലെ കൊണ്ടുപോയില്ല. 18 വാക്യം, ചെങ്കലിൽ അതിലൂടെ അരികിലുള്ള ഹല്ലേലൂയ മരുഭൂമിയിലൂടെ അറിയ ദൈവം ജനത്തെ ചുറ്റി നടത്തി. അറിയ ഇസ്രയേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ഇന്ന് രാത്രി ഞാനും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ചില വഴികൾ തുറക്കാത്ത എന്താന്ന് ഇപ്പൊ മനസ്സിലായെങ്കിൽ കര ഉയർത്തിപ്പിടിച്ചോണം. ചിലതിനെ ചുറ്റിക്കുന്നതും ചില കൊള്ളാവുന്നവരെ ചുറ്റിക്കത്തുള്ളൂ. അറിയ അറിയ അനിശ്ചിതമായവരെ എങ്കിൽ വിശ്വസിച്ചോ, കൊള്ളാവുന്നവരെ
ദീർഘ ദിവസങ്ങളായി പ്രശ്നത്തിലൂടെ പോകത്തുള്ളൂ. പക്ഷെ അത് അമടം കൊണ്ട് ആശീർവാദം പറയുകയും ഫുൾ സ്റ്റോപ്പ് ഇടുകയും ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. കർത്താവിനോട് പറയുന്നു, ശത്രുവിന്റെ മുമ്പിൽ നിനക്ക് മേശയവൻ ഒരുക്കും, നിന്റെ തലയവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. ഇന്ന് രാത്രി കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ കരവിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി അസാധാരണമായ ഒരു വഴി തുറക്കിയ ജയച്ചു. വിശ്വസിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ ജിജി, റെജി ജിജി പ്രാർത്ഥിച്ചോ. ശത്രു കാണാത്തത് എന്തോ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവം എന്നോട് വ്യക്തമായി പറയുകയാണ്, ഇതുവരെയും തുറക്കാത്തൊരു വഴി ഇന്ന് രാത്രി ഈ സഭയ്ക്ക് വേണ്ടി അറ്റൻഡ് ചെയ്യുന്ന ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം തുറക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിങ്ങൾ നിരാശപ്പെട്ടതും അറിയാം കരഞ്ഞതും ഒക്കെ ഈ വാക്യം അറിയാത്തത് കൊണ്ടാണ്. ചുറ്റി ചുറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ കർത്താവ് പറയാണ്, അടാ ഹല്ലേലൂയ, ഒന്ന് പിടിച്ചു നിന്നോ, ഉറച്ചു നിന്നോ. മോശയ്ക്ക് മനസ്സിലായത് മോശ സത്യമായിട്ട് പറയാം, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രയീമിൽ അറിയാതിര മുരളി സിസ്റ്റർ ഒത്തിരി പ്രതികൂലങ്ങൾ കണ്ടില്ലേ ജീവിതത്തിനകത്ത്? അറിയ ആഗ്രഹിച്ചതൊന്നും ലഭിക്കാത്ത മേഖലകളില്ലേ? പക്ഷെ കർത്താവിനോട് പറയാം, ആ ചുറ്റി നടന്നതൊക്കെ ഇതുവരെയും തുറക്കാത്ത വഴി തുറക്കാൻ വേണ്ടിയാണ്, ഇതുവരെയും കാണാത്ത വലിയ മഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച മോശയ്ക്കും ഹല്ലേലൂയ 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 ഒന്ന് 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 കരം ഉയർത്തി പിടിച്ച് പറയാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. ജോശുവയ്ക്കും കൂടെ നിൽക്കുന്നവർക്ക് അഹരോന് ഹല്ലേലൂയ ഇവർക്കാർക്കും ഈ വരുന്ന മണിക്കൂർ ചെങ്കടൽ തുറന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസത്തിൽ കോട്ടമില്ല, നോ ഡൗട്ട്. പിന്നെ ഇവർ പറയുന്ന എന്നറിയോ തോസുകുട്ടി പറയേ ഹരിയ, അവർ മുമ്പോട്ട് പോകുമ്പോൾ പറയാ, ചെങ്കടൽ തുറന്ന ദൈവം മാറാ മതിരമാക്കത്തില്ലേ? ചെങ്കടൽ തുറന്ന ദൈവം എരിഹോ മതിലിനെ വീഴ്ത്തത്തില്ലേ? ഹരിയ, ഇന്ന് രാത്രി വിശ്വാസിയെ നീ കേൾക്കുക, നിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലം അനുവദിച്ചത് ആ പ്രതികൂലത്തിൽ വഴി തുറക്ക് മാത്രമല്ല, നിന്റെ മുമ്പിലോട്ടുള്ള ജീവിതത്തിനകത്ത് നിനക്ക് വീണ്ടും വീണ്ടും പറയാൻ പറ്റും, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ, എന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നവനാണ്. അതെന്താ പാസേ? ജീവിത സാക്ഷ്യമാണ്. അനുഭവം ഇല്ലാത്തവന് ഈ പുസ്തകം കഥ പോലെ തോന്നും. അനുഭവം ഇല്ലാത്തവന്, എക്സ്പീരിയൻസ് ഇല്ലാത്തവന് അറിയാം അഭിഷേകത്തിൽ വളരാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലം വന്നിട്ട് ആ ചെങ്കടൽ തുറക്കുമ്പോൾ അറിയാം ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത് ഇന്നലകളെ പോലെയല്ല, ഇന്നൊരു ഭയങ്കര ഉണർവാണ് നിന്റെ ജീവിതത്തിനകത്ത് നിൽക്കുന്നത്. കാരണം മറ്റാരേക്കാളും എന്റെ ദൈവം എന്നെ അറിയുന്നു എന്നുള്ളത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കര ഉയർത്തി പിടിച്ചു പറഞ്ഞു, ശത്രു കാണാത്തത് എന്തോ ഉണ്ട് ഈ വീട്ടിലിനകത്ത് ചലിക്കുകയാണ്. ഞാനിത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം എന്നോട് കർത്താവ് പറഞ്ഞു, നിന്റെ പ്രതികൂലം കൂടുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ എന്റെ വലിപ്പം കൂടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ മഹത്വം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന ഒരു വശം മാത്രമാണ്, ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ മീറ്റിംഗിൽ നീ ഒന്ന് തിരിയണം, നീ ഒന്ന് തിരിഞ്ഞിട്ട് കർത്താവിനോട് പറയാം, കർത്താവെ ഹല്ലേലൂയ ഈ മൂന്നാമത്തെ ദിവസം ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇസ്രായേൽ മക്കളെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് രണ്ട് ദിവസം അവർ ആരാധിക്കുകയും സ്തുതിക്കുകയൊക്കെ ചെയ്ത് ചെങ്കടലിന്റെ ഫ്രണ്ടിൽ വന്നു. ചെങ്കടലിന്റെ ഫ്രണ്ടിൽ വന്ന് വഴിയെല്ലാം അടഞ്ഞെന്ന് അവർ ചിന്തിക്കുമ്പോൾ അവരുടെ മുകളിലേക്ക് അതുവരെയും തുറക്കാത്തതുപോലെ ഒരു പ്രൊട്ടക്ഷൻ വെളിപ്പെട്ടു. ആ പ്രൊട്ടക്ഷന്റെ പ്രത്യേകം എന്താണെന്നറിയാമോ? നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരാം. ഹല്ലേലൂയ പതിനെട്ടാമത്തെ വാക്യം, ഹല്ലേലൂയ പത്തൊമ്പതാമത്തെ വാക്യം, പത്തൊമ്പതാമത്തെ വാക്യം, പത്തൊമ്പതാമത്തെ വാക്യം. മോശ യോസഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ട് പോന്നു, ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം, അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തു. പത്തൊമ്പതാമത്തെ വാക്യം, പതിനാലിന്റെ പത്തൊമ്പത്. അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്നും മാറി അവരുടെ പിന്നാലെ നടന്നു, മേഘസ്തംഭവും അവരുടെ മുൻപിൽ നിന്ന് മാറി പിൻപിൽ പോയി നിന്നു. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇത്രയും പ്രതികൂലം വന്നപ്പം എന്റെ ദൈവം പറയാ, എന്റെ മഹത്വം ഒന്ന് കൂടാൻ പോവുകയാണ്. അറിയ മുമ്പിൽ നടന്ന ദൂതൻ ഇതാ പിന്നിലോട്ട് വരിക. ഇന്ന് രാത്രി ദൂതൻ ശ്രദ്ധിക്കുക, നീ ഇന്ന് രാത്രി ഭയങ്കര പ്രശ്നത്തിലും പ്രതികൂലത്തിലും വേദനയിലുമാണെങ്കിൽ എന്റെ ദൈവം പറയുന്ന ദൂതന്മാരുടെ എണ്ണം കൂടാൻ പോകുകയാണ്, എന്റെ വലിപ്പം കൂടാൻ പോകുകയാണ്. ഇതാ മുൻപിൽ നിന്ന് ചിലത് നിന്നിലോട്ട് പിന്നിലോട്ട് നടക്കുക. എന്തിനാ ഹല്ലേലൂയ ഈ പിന്നിലോട്ട് അടുക്കുന്നത്? എന്തിനാ ഈ പിന്നിലോട്ട് വരുന്നത്? അഭിരമ്യ സിസ് കർത്താവിനോട് പറഞ്ഞത് ഞാൻ പറയാം,
ശത്രുവിന് നിന്നോട് അടുക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഈ ഫേവറിനകത്തോട്ടൊന്ന് കയറാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരെ കരം ഹലിയ തട്ടിക്കൊണ്ട് ഹലിയ അച്ചമസസ് എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി പ്രതികൂലത്തിനകത്ത് ഹലിയ ഒരു പ്രൊമോഷൻ ഉണ്ടെന്ന് വിശ്വസിക്കാമെങ്കിൽ ഹലിയ ഇസ്രായേൽ മക്കൾ ഇതുവരെയും ഭയപ്പെട്ടതുപോലെ ശത്രുവിന് ഇനി അടുത്തോട്ട് വരാൻ പറ്റത്തില്ല. ശത്രുവിന് ഇനി അടുത്തോട്ട് വരാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി നിന്റെ നന്മകളെ തൊടാൻ പറ്റാത്ത രീതി, നിന്നെ തൊടാൻ പറ്റാത്ത രീതി, നിന്നെ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യമാക്കുന്ന ഒരു രാത്രിയായി ഇത് തീരാൻ പോവുക. യേസ്, ദൈവത്തിന്റെ കരം വലുതായി വെളിപ്പെടാൻ പോവുക. ആ മുമ്പിൽ നിന്ന് മേഘസംഭവം കൂടെ ഇന്നങ്ങ് തിരിയുക. എന്നോട് കർത്താവ് പറയാണ്, എന്റെ ജനം ഇതുവരെയും കാണാത്ത പ്രൊട്ടക്ഷൻ അനുഭവിക്കാൻ പോവുകയാണ്. എന്റെ ജനം ഇതുവരെയും കാണാത്ത കരുതൽ അനുഭവിക്കാൻ പോവുകയാണ്. അവർക്ക് ദൂതന്മാരാൽ പ്രൊട്ടക്ഷൻ വെളിപ്പെടുന്നു. ഇതാ പകലും രാത്രിയും അവർക്ക് മേഘസ്തംഭം കാവലാകാൻ പോവുകയാണ്, അഗ്നിസ്തംഭം കാവലാകാൻ പോവുകയാണ്. ആ ഹലിയ ഈ രാത്രി കരം ഉയർത്തിപ്പിടിച്ച് ആരാധിക്കാൻ പറ്റും. പ്രശ്നത്തിൽ നീ അവസാനിക്കാൻ പോവുകയല്ല, പ്രതികൂലത്തിൽ നീ അവസാനിക്കാൻ പോവുകയല്ല, ദൈവത്തിന്റെ മഹത്വത്തിൽ നീ ജീവിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ മഹത്വത്തിൽ നീ മുമ്പോട്ട് പോകാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരത്തിൽ നീ മുമ്പോട്ട് ജീവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവ മക്കളും, ഓ പ്രശ്നം വലുതൊന്നല്ല, ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വലുതാകാൻ പോവുകയാണ്, ദൈവത്തിന്റെ കരുതൽ വലുതാകാൻ പോവുകയാണ്. ഈ രാത്രി ആരോട് പരിശുദ്ധാത്മ പറയാണ്, അങ്ങനെ ഒരു ദൈവിക പ്രൊട്ടക്ഷനിലേക്ക് നീ വരുമെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് ഇതുവരെയും കാണാത്ത സൂപ്പർനാച്ചുറൽ തുറക്കാൻ പോവുകയാണ്. ഇത് വിശ്വസിക്കുന്ന ഓരോ ദൈവ മക്കളും, വിശ്വസിക്കുന്ന ഓരോ ദൈവ മക്കളും ഈ മിനിറ്റിൽ സൂപ്പർനാച്ചുറൽ ഓപ്പൺ ആകാൻ പോവുകയാണ്. എന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി ശത്രു കാണാത്തതൊന്ന് തുറക്കാൻ പോവുകയാണ്. ഉടമന മനമന കിടക്ക സന്തരാജനാധിയ വിശ്വസിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ വെക്കുന്നവർ വെച്ചു തുടങ്ങുക, വിശ്വസിക്കുന്നവർ കൈയടിച്ച് ആരാധിക്കുക. വരുന്ന മണിക്കൂറുകളിൽ ഇസ്രായേൽ മക്കൾ കാണുകയാണ് ഒരു കിഴക്കൻ കാറ്റ് അവർക്ക് വേണ്ടി വീശുന്നത്, ഒരു കിഴക്കൻ കാറ്റ് അവർക്ക് വേണ്ടി വീശുന്നത്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടം കൊണ്ട് ആശ്രവാദം പറയല്ല, നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട് ഇതാ സൂപ്പർനാച്ചുറൽ ഓപ്പൺ ആകുന്നത് നീ കാണാൻ പോവുകയാണ്. ഈ മിനിറ്റിലാണ് അൽപാസേ കർത്താവിനോട് പറഞ്ഞത്, ശത്രു കാണാത്തൊരു വഴി ഇതാ തുറന്നു തുടങ്ങിയ. ഇന്ന് രാത്രി സൂമനകത്ത് വിശ്വസിക്കുന്നവർ, സൂമനകത്ത് ശ്രദ്ധിക്കുന്നവർ എന്റെ കൂടെ ചേർന്നുകൊണ്ട് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഏത് പ്രതികൂലത്തിലാണോ എന്നെ ശ്രദ്ധിച്ചത്, ഏത് പ്രശ്നത്തിലാണോ എന്നെ ശ്രദ്ധിച്ചത്, ഇന്ന് രാത്രി ഈ മിനിറ്റിൽ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് സൂപ്പർനാച്ചുറൽ നിങ്ങൾ കാണാൻ പോവുക. ഫറവോൻ കാണാത്തൊരു വഴി ഇന്ന് രാത്രി എന്റെ ദൈവം തുറക്കുന്ന രാത്രിയാണ്. ഹരിയ, എന്റെ ചോദ്യം ഫറവോനാണോ ആദ്യം കാറ്റടിക്കുന്നത് കണ്ടത്, അതോ മുമ്പിലോട്ട് നീങ്ങുന്ന ഇസ്രായേൽ മക്കളാണോ കണ്ടതാ? ഹല്ലേലൂയ. ഫറവോന് ഒന്നും വ്യക്തമല്ലെന്നുള്ളതാ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്. ഇരുപതാമത്തെ വാക്യം രാത്രി മുഴുവനും മിസ്രൈമരുടെ സൈന്യവും ഇസ്രായേലരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഇന്ന് രാത്രി ഈ മീറ്റിംഗിനകത്ത് കയറി നിൽക്കുന്നവരെല്ലാം കരം ഉയർത്തിപ്പിടിച്ചോണം. ഇന്ന് രാത്രി ഇത്തെ പ്രവചന നിവർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. ഈ രാത്രി മുതൽ നിന്റെ നന്മയെ ശത്രുവിന് കാണാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി മുതൽ നിന്റെ നന്മയെ ശത്രുവിന് അടുത്തു വന്ന് തൊടാൻ പറ്റത്തില്ല. സഭയോട് ദൈവം വ്യക്തമായി പറയുന്നു, ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന നിനക്ക് വേണ്ടി ഏത് മിഴിയ മാർഗത്തിലായിക്കോട്ടെ, നിനക്ക് രാത്രി വെളിച്ചമാകാൻ പോവുക, വേഗത വർദ്ധിക്കാൻ പോവുക, നിന്റെ വിളികൾ വർദ്ധിക്കാൻ പോവുകയാണ്. ശത്രുവിന് ഒന്നും വ്യക്തമല്ലാതായി തീരും. രാത്രി മുഴുവൻ മിസ്രൈമ്യ സൈന്യവും ഇസ്രായേലിയ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യത്തിലേക്ക് വന്നു. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു എന്ന് പറഞ്ഞ ഈ രാത്രി പ്രവചനം നിവർത്തീകരണമാണ്. നിന്നെ ഈ രാത്രി ഒന്നിനും തടയാൻ പറ്റത്തില്ല. ഈ രാത്രി നിന്റെ വഴിയെ തടയാൻ പറ്റത്തില്ല, ഒതുക്കാൻ പറ്റത്തില്ല. കാരണം ശത്രുവിന് ഒന്നും പിടികിട്ടാത്ത മണിക്കൂറുകളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ കരമടിച്ച് കത്താതെ ശ്രദ്ധിക്കണം. രജനി ഡാനിയൽ ഹരി, ഇതുവരെ ഉയർന്നു ചില എതിരുകൾ ഇപ്പോൾ അവസാനിക്കും. ഇനി ശത്രുവിന് ബലം കെടുന്ന സമയമാണ്. കെ കെ ജോസഫ് എന്ന് കാണിക്കുന്ന പറഞ്ഞ ദൈവത്തിന്റെ ഭയങ്കര കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക. ദൈവത്തിന്റെ കരം ലിസൺ ഉല്ലാസ് ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ഹരിയ തോമസ് പള്ളിപ്പാട് ഇന്ന് രാത്രി ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ചിലവരോട് പറയാണ്, ഓ ഹരിയ നിന്റെ വിടുതലിന്റെ വേഗത വർദ്ധിക്കാൻ പോവുക.
യെസ്, ജോൺ ചെറിയ ന്യൂ ജേഴ്സി കർത്താവിനോട് പറയുന്നു, ഇനി ഒന്നും വ്യക്തമല്ല ശത്രുവിന്. അടിക്കടി നിന്റെ വീട്ടിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇനി നടക്കത്തില്ല. എന്താ എന്താ വാസ? അത് കാരണം അത് അടുത്ത് വരാതെ വണ്ണം ഒരു മേഘം കയറി നിപ്പോണ്ട, ഒരു ദൈവ കരം കയറി നിപ്പോണ്ട. ഇന്ന് രാത്രി നിന്റെ മേൽ ഫേവറായി തുറക്കാൻ പോവുകയാണ്. ഹരി, അവർക്കോ രാത്രിയിൽ മേഘവും അന്ധകാരമായിരുന്നു പ്രതിഭ്രത, എന്നാൽ നിനക്കോ രാത്രി പ്രകാശമാകുകയാ. നിനക്കോ രാത്രി എന്ന് പറഞ്ഞാൽ എന്റെ ഭക്തന് ഉറക്കത്തിൽ കൊടുക്കാൻ പോവുകയാ. ഉറക്കത്തിൽ ചില നന്മകൾ. രാവിലെ എഴുന്നേൽക്കുമ്പോ ഫോണിൽ വിളികൾ നടക്കും, രാവിലെ എഴുന്നേൽക്കുമ്പോ വീട്ടിൽ സൗഖ്യം നടക്കും, രാവിലെ എഴുന്നേൽക്കുമ്പോ നിന്റെ സഭയിൽ അത്ഭുതം നടക്കും. വിശ്വസിക്കുന്നവർ വർഗീസാലുവ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ശത്രു കാണാത്ത വഴി ഇന്ന് രാത്രി തുറക്കുകയാണ്. പോയന്റ് എഴുതി വെക്കാനല്ല, കൈയടിച്ചതിന് സ്വീകരിക്കണം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്നെ ഇതുവരെയും കരയിച്ച, നിനക്ക് വിരോധമായി നിന്ന, നിന്നെ പേടിപ്പിച്ച, നിന്നെ ഭയപ്പെടുത്തിയ അത് ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കുന്ന രാത്രിയാണ്. ഉടപന മനമന കടക ശംഭര മനമന മന കടക സംഭാര ബാബ 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 ശാരബാബ. ആരുടെയൊക്കെ ശരീരത്തിൽ ഇപ്പോൾ അത്ഭുത സൗഖ്യം നടക്കുകയാണ്? ആരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ അത്ഭുതകരമായി വിടുതൽ നടക്കുകയാണ്? ഓ റബ സധാരബാന സേധനിയന്തര ശൈനി സക്രിയ. ഓ വിശ്വസിച്ചുകൊണ്ട് ഹണി ഹരിയ സേവിയർ ഹരിയ സുരേഷ് കൊല്ലം. അയ്യോ, വിശ്വസിക്കുന്നവർ കരം തട്ടി നിങ്ങളെ അവസാനിപ്പിക്കുമെന്നാണ് വർഷങ്ങളായി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി വ്യക്തമല്ലാത്ത രീതിയിൽ കുട്ടമന മന ഈ പ്രശ്നത്തിന് മൂർച്ച കൂടി ഉണ്ടെന്നറിയുമ്പോൾ നിന്നോടൊന്ന് അടുക്കാൻ വേണ്ടിയാണ്, നിന്നോടൊന്ന് അടുക്കാൻ വേണ്ടിയാ. ഓ ഹരിയ, കാരണം എന്താണെന്നറിയുമോ? ഈ ചെങ്കടലിൽ നീ അക്കരെ ഏറുമ്പോ, നിന്റെ വഴി തുറന്ന് നീ അക്കരയിലോട്ട് കയറുമ്പോ, നിന്നോട് അടുത്ത് നിൽക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന, നിന്നെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ശത്രു ആ ചെങ്കടലിന്റെ മധ്യത്തിലെത്തും എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വരെ ഉള്ളു ചില പ്രശ്നങ്ങൾ, ഇന്ന് രാത്രി വരെ ഉള്ള ചില പ്രതികൂലങ്ങൾ എന്ന് പറഞ്ഞാൽ ഹരിയ, നിന്നെ ഇതുവരെയും കരയിപ്പിച്ചു കൊണ്ടിരുന്ന ചിലതിന് ഇന്ന് രാത്രി കൊണ്ട് എന്റെ ദൈവം മറുപടി പറയാൻ പോകുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. അതിന്റെ 23-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം 14-23. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് ഹല്ലേലൂയയെ നോക്കി എന്നോട് ദൈവം വർഷത്തിന് 2016 അവസാനം പറഞ്ഞ ആ വെളിപ്പാടിലോട്ട് ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ വരിക. ഇസ്രായേൽ മക്കൾ അക്കരെ കയറുകയാണ്. ആ സമയത്ത് പിറകെ ചെല്ലുന്ന ഫറവോൻ, അവനൊന്നും വ്യക്തമല്ല, ആ ചെങ്കടലിന്റെ മധ്യത്തിലേക്ക് വന്നു. നമ്മൾ ചിന്തിച്ചത് എന്താ പറയുക, ഇപ്പം തീരും ഇപ്പം തീരുമെന്ന. പക്ഷെ ദൈവം ഇതിനെ അനുവദിച്ച് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ രാത്രിയുടെ 4 യാമങ്ങളെയാണ് മത്തായിയുടെ സുവിശേഷം വിളിച്ചു കാണിക്കുന്നത്. യേശു തന്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകാനായിട്ട് പറഞ്ഞു. അവർ പല മാഴിക ദൂരത്തെത്തിയപ്പോൾ കാറ്റവർക്ക് വിരോധമായി. അടുത്ത വാക്യം പറയുന്നു, അവരവസാനിക്കുമെന്ന് ചിന്തിച്ചതിനകത്ത് 4-ാം യാമത്തിൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ കടൽ തിരമാലയുടെ മുകളിലൂടെ അവൻ അടുത്തു ചെല്ലുകയാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ ദൈവം മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 3-ാം യാമം വരെ പ്രശ്നം കൂടി നിൽക്കും എന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. പ്രഭാതയാമം നിനക്ക് വേണ്ടിയുള്ളതാണ്, പ്രഭാതയാമം നിന്റെ ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കൊണ്ട് ചില വഴികൾ തുറക്കാൻ, ഉറപ്പായിട്ട് തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. നാളത്തെ ദിവസം ഒരു അത്ഭുതത്തിന്റെ പ്രഭാതമാണെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി പിടിച്ച് സ്വീകരിക്കണം. ഇതൊരു പ്രൊഫറ്റിക്കൽ വേഡാണ്. ഇതാ ഫറവോനും അവന്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും മനുവറെ അവർ ചെങ്ങടലിന്റെ അടുക്കലെത്തി, അവർ മധ്യത്തിൽ കയറി. ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണേ, എന്റെ നിന്നെ വിടുതൽ വരുന്നത് ഹരിയ മുമ്പിൽ നിന്നോ പിറകിൽ നിന്നോ സൈഡിൽ നിന്നോ അല്ല, എന്റെ വിടുതൽ വരുന്നത് ഉയരത്തിൽ നിന്നാണ്, എന്റെ വഴി തുറക്കുന്നത് ഉയരത്തിൽ നിന്നാണ്, എനിക്ക് വേണ്ടി മഹത്വം വിടുന്നത് ഉയരത്തിൽ നിന്നാണ്. എന്റെ ദൂതൻ ശ്രദ്ധിച്ചോ, ചുറ്റും വഴി അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വഴിയില്ല, പാസ്സ എല്ലാം തീർന്നെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും
ഇന്ന് രാത്രി നിന്നോടുള്ള ദൂത ഉയരത്തിലെ വഴി അടയാത്തോളം കാലം നിനക്ക് വേണ്ടി വാതിൽ അവൻ തുറക്കും, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ അവൻ ചെയ്യും. ഓരാബാ സഥാരബാബ പ്രതികരിക്കുക ഈ രാത്രി. ഹല്ലേലൂയ. ഇരുപത്തിനാലാമത്തെ വാക്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രഭാത യാമത്തിൽ ഹല്ലേലൂയ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന്, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീമിന്റെ സൈന്യത്തെ നോക്കി, മിസ്രയീമിന്റെ സൈന്യത്തെ താറമാറാക്കി. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ ഈ വചനത്തെ ഏറ്റെടുക്കുക. എന്റെ കൂടെ ചേർന്നുകൊണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്നവർ, ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കപ്പെടാൻ പോവുക. ദൈവം നിനക്ക് വേണ്ടി ഒരു പുത്തൻ വഴിയെ തുറക്കാൻ പോവുക. രോഗമുള്ളവർ രോഗമുള്ള ഭാഗങ്ങളിലേക്ക്, പ്രശ്നത്തിൽ നിൽക്കുന്നവർ പ്രശ്നം അറിയ മുമ്പിൽ കണ്ണുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഇന്ന് രാത്രി കൊണ്ട് അത് അവസാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഒരു പുത്തൻ പ്രതീക്ഷയോടെ, ഒരു പുത്തൻ പ്രത്യാശയോടെ ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അവരെ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പുതിയതൊന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പുത്തനായ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു. ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതുവരെയും കൊണ്ടുവന്ന ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, എന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇതാ എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന മണിക്കൂറുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഓ, ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ, നിന്ദാപാത്രമാകത്തില്ല, തലകുനിയത്തില്ല. നിനക്ക് വേണ്ടി എന്റെ ദൈവം നിന്റെ വിശ്വാസത്തെ മാനിക്കാൻ പോവുകയാണ്. നിന്റെ വിശ്വാസത്തെ മാനിക്കാൻ പോവുകയാ ദൈവം. കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ മുഴുവൻ പ്രാർത്ഥിച്ചു. 250 പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവ്, മീഡിയയിൽ എത്ര പേർ ശ്രദ്ധിക്കുന്നു അവർക്ക് വേണ്ടി, സൂമിൽ നിൽക്കുന്നവർ അതേപോലെ നിൽക്കണം. ഞാൻ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് രാത്രി ശത്രു കാണാത്തൊരു വഴി എന്റെ ദൈവം ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി തുറക്കുകയാണ്. പ്രഭാതയാമത്തിൽ അവൻ മിസ്രയീമിലെ സൈന്യത്തെ ഒന്ന് നോക്കി. ഹരിയ, ഞാൻ ഈ എഞ്ചിനീയർ ഫീൽഡാണ് പഠിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, അതിനകത്ത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എപ്പോഴും വരയ്ക്കേണ്ടത് ആവശ്യമായിരുന്നു. ഹലിയ, ഇപ്പൊ അതിൽ മറന്നുപോയി. ഹലിയ, കാരണം ഇപ്പൊ സുവിശേഷ വില ചെയ്തുകൊണ്ട് അതൊന്നും അത്ര ഓർമ്മയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. ഹരിയ, ഏത് ഡ്രോയിങ്ങിനകത്തും അറിയ ഒരു ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ ഉണ്ട്. നമ്മളല്ലേ ഈ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ദൈവം ഉയരത്തിലാണ് നോക്കുന്നത്, എന്റെ ദൈവം ഉയരത്തിലാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ പ്രശ്നം നിന്നോട് അടുക്കുമ്പോൾ ദൈവം പറയത് അവസാനിക്കാൻ പോവുകയാണ്. പ്രശ്നം അടുക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയും അത് നിന്നോട് അടുത്തത് എന്നേക്കുമായി തീരാനാ. അവൻ പ്രഭാതയാമത്തിൽ അഗ്നിമേഘ സ്തംഭത്തിലൂടെ മിസ്രയീമിനെ ഒന്ന് നോക്കിയെന്ന് എഴുതിയേക്കുന്നത്. ഇന്ന് രാത്രി ആ നോട്ടം നിന്റെ മേളിൽ ഉണ്ടെന്ന് വിശ്വസിക്കാമെങ്കിൽ, തന്നിൽ ഏകാദ ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവന്റെ കണ്ണ് ഇന്ന് രാത്രി ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുക. ആശ്രയിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞത്, കർത്താവ് ഞങ്ങളുടെ കണ്ണിന് ഒന്നും മറവല്ല, ഇന്ന് രാത്രി ആ വിടുതൽ സംഭവിക്കാൻ പോവുക. ആരോ പറയുന്നു പ്രശ്നം കൂടി, ജോൺസൺ ബ്രദർ, അറിയ പ്രശ്നം കൂടി അല്ലല്ലല്ല, പ്രശ്നം കൂടി എന്നല്ല, എന്റെ കർത്താവ് എന്നോട് പറയുന്നു അത് അവസാനിക്കാൻ പോവുകയാണ്. ആ വാതിൽ തുറക്കുന്ന ശബ്ദമായിരിക്കും കേൾക്കാൻ പറ്റുന്നത്. ആ പ്രതികൂലം വിപിൻ ബ്രദർ ദുബായിൽ നിന്ന്, അറിയ ജോബി പലി ബ്രദർ വിശ്വസിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കുക. പ്രതികൂലം പ്രമോഷനാണ്, വിശ്വാസിക്കുന്ന അനുഗ്രഹമാണ്. ഈ പ്രതികൂലം നിന്റെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ നിനക്ക് അടുത്ത നിലയിലേക്ക് പോകാൻ പറ്റത്തില്ല. ആരെങ്കിലും ഈ രാത്രി ദൂത് വിശ്വസിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുക. ശത്രു കാണാത്ത ഗ്രേസി എറണാകുളം നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയാണ്. ജോൺ ചെറിയ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയാണ്. ഞാൻ ഈ മക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി കരം നീട്ടി പ്രാർത്ഥിക്കുക. ഹോ ബിന്ദു മുംബൈ, അറിയ ദേവി വർഗീസ് തൃശൂർ, വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട്, പ്രിയ ചെന്നൈ, ഒന്നും നടക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എല്ലാം അവസാനിച്ചു, ഈ ഒരു മാർഗമില്ലെന്ന്. എന്റെ കർത്താവ് പറയും, ഉയരത്തിൽ നിന്ന് നോക്കുന്ന ഞാൻ നിന്നോട് ആത്മാവിൽ വിളിച്ചു പറയാ, യേസ്, അത് നിന്റെ പ്രമോഷനാണ്, നിന്റെ ആരാധനയുടെ മണിക്കൂറിലേക്കാണ് നീ വരുന്നത്. വിശ്വസിക്കുന്നവർ ഉടമന ഭനമന കിടക ശമ്പരാധനാധിക ആത്മാവിൽ നിന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലും ശ്രദ്ധിച്ചവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അത്ഭുതം കഥയല്ലെന്ന് ഇന്ന് രാത്രി ജനം പറയട്ടെ. അപ്പാ, മഹത്വം വെളിപ്പെടട്ടെ, അത്ഭുതം വെളിപ്പെടട്ടെ.
യേശുവിന്റെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുകയാണ്, ഞാനിവരെ അനുഗ്രഹിക്കുകയാണ്. ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ. ഹരി കർത്താവേ, ഇവർ അത്ഭുതം പറയട്ടെ. സോമിൽ